അളിയൻ രാവിലെ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്ന വഴി അമ്പലത്തിലൊന്ന് കയറി ഗൗതമിയുടെ പേരിൽ ഒരു വഴിപാട് നടത്തി. ഇവിടെ നോക്കി നിൽക്കാതെ അകത്തോട്ട് കൊണ്ട് വെക്ക്. ചേട്ടനോ നാസും വന്നില്ലേ? അവൾ അടുത്ത ആഴ്ച വരാനിരിക്കുക. എന്നാ വാരനാട് അമ്പലത്തിലെ പ്രസാദ രാധ പള്ളിക്കുടിച്ച് പോകുന്നുണ്ട്. വിശേഷമൊക്കെ പിന്നെ പറയാം, നീ അകത്തെ കാര്യങ്ങൾ നോക്ക്. നീ വല്ലതും കിട്ടിയ പത്മ? ഒന്നും കിട്ടിയില്ലേ. അയ്യോ കഷ്ടായിപ്പോയി, സദനത്തിൽ അവള് പച്ചക്കറി കഴിച്ച് മടുത്തതാണ്. അമ്മച്ചി ഞാനിത് പിടിച്ചതാണ്, ഗൗതമി കുഞ്ഞ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. നന്നായി, ഇവിടെ ഞാൻ മീൻ കിട്ടാഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ദേ ഊണ് കഴിച്ചു പോയാ മതി കേട്ടോ. അത് പിന്നെ അത്രേ ഉള്ളു. ഹായ് കുഞ്ഞമ്മ. ഒരു സൈന്യം തന്നെ ഉണ്ടല്ലോ. കുഞ്ഞമ്മേ മോട്ടായി ദീർഘി വയ്ക്കാതടാ. ഇതാ എല്ലാരും കൂടെ എടുത്തോളൂ. ഒറ്റയ്ക്ക് തന്നെയല്ലേടാ എല്ലാരും കൊടുക്കണേ. ഭാനുമതി നമ്മുടെ മോള് വരുന്നു.
അങ്ങ് വല്ലാതെ മെലിഞ്ഞു പോയല്ലോ. വാ നോക്ക്, നാളെ തന്നെ കോടതിയിൽ പോവാ. ഞാൻ ബാലകൃഷ്ണ മക്കലിനോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ഒന്ന് കേറിയതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് പോളുവാ. അമ്മാനെ എപ്പോ എത്തി? കുറച്ചേരായി. അല്ല, അതിനവൾ സുന്നത്ത് എടുത്തോ? സുന്നതല്ലോ സന്നത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഞാൻ പോയി ഊണ് ശരിയായി നോക്കട്ടെ. ആ പിന്നെ അളിയാ, ഇവൾക്ക് നല്ലൊരു ആലോചന എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. പൈലമൂട്ടിൽ ചാന്നമ്മാരുടെ കുടുംബത്തിൽ നിന്നാ. അങ്ങനെ ഇവിടെ മേ അവന്റെ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. അതെന്താ? മോളും ഉണ്ണിക്ക് അനന്തസഖാവേ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഒരു കൊട്ടം എന്റെ ഇന്നലത്തെ വില 5 രൂപയായിരുന്നു. മുതലാളി ഞങ്ങൾക്ക് ഇന്നലെയും പങ്കുവച്ചു തന്നത് 3 രൂപയ്ക്കിട്ടാണ്. കച്ചവടക്കാരും മുതലാളിയും കൂടെ ചേർന്ന് ഞങ്ങളെ പറ്റിക്കുക സഖാവേ. നിങ്ങൾ നിങ്ങളുടെ പങ്ക് മീനായിട്ട് തന്നെ വേണമെന്ന് പറ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാമല്ലോ. അതിന് മുതലാളിമാര് സമ്മതിക്കുമെന്ന് സഖാവിന് തോന്നണം. എന്താ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം, അതിലല്ലേ നമ്മളൊക്കെ ഉള്ളത്. ആ ആരും മീനിറക്കരുതെന്ന് പറയൂ. പ്രശ്നം തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. വരി നിക്കി നിക്കി നിക്കി, മീനിറക്കാൻ വരട്ടാ. മൊയലാളിമാരോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആർക്കാടാ? നിനക്കാ? എനിക്കല്ല, ഞങ്ങളുടെ നേതാവിന്, അനന്തൻ സഖാവിന്. തൊഴിലാളികൾക്കുള്ള വിഹിതം മീനായിട്ട് തന്നെ കൊടുക്കണം. അവര് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കട്ടെ. അങ്ങനെയല്ലല്ലോ നാട്ടു നടപ്പ്. നാട്ടു നടപ്പ് അങ്ങനെയൊന്നുമല്ല, പക്ഷേ അങ്ങനെയുള്ള പല നാട്ടു നടപ്പുകളും മാറ്റിയല്ലേ പറ്റൂ. അപ്പൊ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഈ കടപ്പുറത്ത് നടപ്പില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാൻ, ഈ മീനെല്ലാം ആ പിടിച്ചിട്ടുണ്ടോ വീട്? അല്ല, നിങ്ങൾക്കുണ്ടല്ലേ നിലവും പരിയടും ഒക്കെ. അവിടെയൊക്കെ നിങ്ങൾ ഈ മാറ്റം വരുത്തൂ സഖാവേ. തന്റെ അച്ഛനെ അഴീക്ക് ചിറകത്തി പിടിച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ പാവപ്പെട്ട മൂപ്പന്മാർക്ക് എന്താ കൂലി കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഏയ് രാഘവ, രാഘവനെ ഒന്ന് കാണാൻ വന്നതാണ്. നിങ്ങൾ അഴിമുറിക്കാത്തത് കാരണം ഞാറൊക്കെ ചീഞ്ഞു പോകുന്നെന്ന് കൃഷിക്കാര് പരാതിയുമായി വരുന്നു. എന്താ ഇത്തവണ ഒരു താമസം? പണിക്കാരെ കിട്ടുന്നില്ല തിരുവേനി. മൂപ്പന്മാരൊക്കെ ഒരുമാതിരി ഒളിച്ചുകളിയാ. അവരെ വിളിപ്പിച്ചിട്ട് ദേവസ്വം പണിയാണെന്ന് പറയൂ, വന്നില്ലെങ്കിൽ ഞാൻ ഇടപെടാം. എന്താ? ആ എന്താടോ സൂര്യൻ തലയ്ക്ക് മേലെ വന്നിട്ടും പൂമ്പയെ തൊടാൻ ഇത്ര താമസം? കാര്യം എന്താണെന്ന് പറയടോ. അത് അവിടുത്തെ മകൻ അനന്തം വക്കീല്. അനന്തെന്താ ഇവിടെ കാര്യം? ഞാനല്ലേ നിങ്ങൾക്ക് പണി തരുന്നത്? വൈകുന്നേരം കൃത്യമായി ചക്രവണ്ണി തരുന്നത് ഞാനല്ലേ? അത് ശരിയാ, പക്ഷെ വക്കീല് പറയുന്നത് കൂലി പോരാ ഇനിയും വേണമെന്നാ. അവന്റെ അമ്മയുടെ ഒരു കമ്മ്യൂണിസം. എല്ലാ മൂപ്പന്മാരെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക, അനന്തനെ വിശക്കുമ്പോ കയ്യും കഴുകി കസേര വന്നിരുന്നാ മതി. പക്ഷെ നിങ്ങൾ ഈ മണ്ണ് വെട്ടിച്ചുമെന്ന് കാശുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ മൂപ്പത്തിയും പിള്ളേരും പട്ടിണി കിടക്കും. അത് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോടാ മൂപ്പ? നേരാ, നമുക്ക് പണിക്ക് കയറാം. അനന്തം വക്കീൽ വരട്ടെ. വക്കീൽ എന്നിട്ട് എന്തിനാ? നമുക്ക് പണിയെടുക്കാം, വാടാ. അവന്റെ ഒരു സമരം ഇന്നത്തേത് കൊണ്ട് ഞാനത് തീർക്കും. ഒന്നും രണ്ടും അല്ല, 24 അണയാ കൂലി കിട്ടുന്നത്. 1.5 രൂപ. മൂപ്പന്മാർക്ക് അതിന്റെ വില അറിയാം. നിർത്താൻ നിർത്താൻ. അച്ഛൻ പറയുന്നത് കേട്ട് നിങ്ങൾ പണിക്കിറങ്ങരുത്, ഇത് ചൂഷണമാണ്. ദേവസ്ഥത്തിൽ നിന്ന് 3000 രൂപയ്ക്ക് അച്ഛൻ കോൺട്രാക്ടറുടെ പണിയാണിത്. പുറത്ത് 2 രൂപ തൊട്ടുള്ളപ്പോ ഇവിടെ 1.5 രൂപയ്ക്ക് നിങ്ങൾ പണിയെടുക്കരുത്. നിർത്തണ നിന്റെ പ്രസംഗം. കുടുംബം നശിപ്പിക്കാനുണ്ടായ സന്തതി. നിന്റെ പാട്ട് പോടാ. നിങ്ങൾ ഇവൻ പറയുന്ന ഈ ഭ്രാന്ത് കേൾക്കണ്ട. പഠിതു, ഞാനാ പറയുന്നേ. അച്ഛൻ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, അവർ പണിക്കിറങ്ങില്ല. ഞാൻ പറയാതെ ഒരെണ്ണ അനങ്ങില്ല. എടാ, നിങ്ങളൊക്കെ ദേവസ്വം കുടിയാന്മാരാ, ഇത് ദേവസ്വം പണിയാ. മുടക്കാൻ പാടില്ല, കിടപ്പാടെ പോവും. പണി ചെയ്താൽ ന്യായമായ കൂലി കിട്ടണം. അതിന് ദേവസ്വം ഒന്നും കുടിയടപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിടിച്ച് തെങ്ങയെ കെട്ടണേ അവനെ.
അമ്മേ അമ്മേ ഗൗതമി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. നീ വന്ന വിവരം ഞാൻ അറിഞ്ഞു. പക്ഷെ വരാൻ ഇപ്പോഴാ സമയം കിട്ടിയത്. അങ്ങനെ ആകെ കോലം കെട്ടല്ലോ. അത് പിന്നെ കെടാതിരിക്കോ. പട്ടിണി കിടന്ന് നാട്ടുകാരെ നന്നാക്കല്ലേ അവന്റെ പണി. വക്കീലാഫീസും കളഞ്ഞ് പാർട്ടി ആഫീസിലാ ഇപ്പ അവന്റെ പൊറുതി. ചോറ് വേണമെങ്കിൽ കൈ കഴിഞ്ഞിട്ട് ഉണ്ണാൻ വാ. പൊതിയായിട്ട് മതി, രണ്ടുപേർക്ക് എടുക്കും. വേറെ ആർക്കാ? ആ കെ ജിക്ക് ആയിരിക്കും. അവനല്ലേ ഇവനെ പിടിച്ച് സഹാവാക്കിയത്. അണ്ണൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അതൊക്കെ തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. തൊഴിലാളി വർഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ഞാൻ. പാവപ്പെട്ട തൊഴിലാളികളെ നമ്മുടെ അച്ഛൻ ചൂഷണം ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ അതിനെ എതിർത്തു. അച്ഛന്റെ ചൂഷണം അവസാനിപ്പിക്കാതെ പിന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുക? നീ തന്നെ പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒക്കെ പിന്നീട് മനസ്സിലാക്കി തരാം. ആ നീ എന്നാ പ്രാക്ടീസ് തുടങ്ങുന്നേ? നാളെ നല്ല നേരം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അണ്ണൻ വരില്ലേ? വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അച്ഛൻ എന്നെ കണ്ട ചൂടാവും. അങ്ങനെ സിറ്റുവേഷൻ ഒഴിവാക്കുന്നല്ലേ നല്ലത്. നീ വേഗം വെച്ചോ, അച്ഛൻ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞൂടാ. എന്താടി അവിടെ ഒരു നിഴല് പാഞ്ഞത്? എവിടെ? ഓ, അത് വല്ല പട്ടിയോ മറ്റായിരിക്കും. ആ പട്ടിയാണോ? എന്നാ സാരമില്ല. ആ പിന്നെ ഇവിടുത്തെ പട്ടിയാണെങ്കിൽ അതിന് വല്ല തീറ്റയും കൊടുത്തു വിട്. വിഷമിട്ട് വല്ലവന്റെയും വീട്ടിൽ തെഞ്ചത്തിനാൻ ചെല്ലുമ്പോ കുളക്കാരെ അവന്റെ വീട്ടിലെ പട്ടിയാണെന്നും നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. അതിനു മുമ്പ് മോളോട് അച്ഛൻ്റെ കാര്യം പറയാനുണ്ട്. എന്താ? നിന്നെ പോലെ തന്നെ അനന്തനെയും ഞാൻ പഠിപ്പിച്ച് വക്കീലാക്കി. പക്ഷേ നിന്റെ അണ്ണൻ ആപിഎസ് പോവാതെ സിന്ദാബാദ് വിളിച്ച് നടക്കില്ല. എന്റെ മോളെങ്കിലും അച്ഛന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഉയരണം. പേരെടുത്തി ഒരു വക്കീലാവണം. നമ്മുടെ സമുദായത്തിലെ ആദ്യത്തെ വനിതാ വക്കീലാണ്. അതിൽ അച്ഛന് അഭിമാനമുണ്ട്. നന്നായി വരട്ടെ. ഈ ബോർഡ് എവിടെയാണ് തൂക്കുക? പുറത്തു വെച്ചോളൂ. നോക്കി നിൽക്കാതെ പെരുക്കി കൂട്ടടാ. കൊയിലാണോ? രണ്ടാം കൊലയാണ് വരുന്നത്. ഒന്നാം കൊല അടിയൻ നേരിട്ട് കൊണ്ടുവരാ. ഇതാണേ ഒന്നാം കൊല. അത് അടിയൻ ചെത്തും മുമ്പേ ആമ്പിളിന് മുറിച്ചെടുത്തിട്ടുണ്ടേ. എന്താ ഇത്? ഓക്കെ കാണിക്കുന്നു. ഒരേ പന്നിയുടെ ആരും അവന്റെ ഒരു അഹങ്കാരം വെട്ടിയെടുത്താൽ മനസ്സിലാക്കുന്നില്ലെന്ന് അവൻ വിചാരിച്ചത്. അടിയനോട് പൊറുക്കൻ എങ്ങത്തെ? അച്ഛൻ ദീനം വന്നപ്പോ കൈ കാശില്ലാഞ്ഞിട്ട് ചെയ്തതാണ്. അതിന് കൊലപെട്ടോടാ തെമ്മാടി. തമ്പ്ര, അവൻ പറഞ്ഞത് നേരാണ്. ആ തണ്ടി കൊലപറ്റി എന്നാ അയ്യോ. നോക്കി നിൽക്കാതെ ചോദിക്കാതെ നടക്കെ. അവര് വെച്ചു പിടിപ്പിച്ച തെങ്ങല്ലേ? മരുന്ന് മേടിക്കാൻ തേങ്ങ ഇട്ടത് ഇത്ര വലിയ കുറ്റമാണോ? തെങ്ങ് അവൻ വച്ചതാണെങ്കിലും മണ്ണ് മുതലാവന്റെ അല്ലേ. അവരെന്താ അവകാശം?
മണ്ണിന്റെ അവകാശം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുള്ളതാണ്. പക്ഷേ മനുഷ്യർ പെരുകുകയും പ്രകൃതി വിഭവങ്ങൾ കുറയുകയും ചെയ്തപ്പോൾ ഭൂമി പങ്കിടാൻ തുടങ്ങി. ജന്മിമാർ എന്ന വർഗം രംഗത്ത് വന്നു. കർഷകൻ എന്ന പേരിൽ അവൻ അടിമകളെ സൃഷ്ടിച്ചു. അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ചൂഷണം ചെയ്തു. കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ജന്മിക്ക് കൃഷി മാത്രം കൊണ്ട് പരിഷ്കാരത്തിന്റെ പടവുകൾ കയറാൻ ബുദ്ധിമുട്ടായി. അവൻ അപ്പോൾ ഫാക്ടറികളിലേക്ക് തിരിഞ്ഞു. ജന്മി എന്ന പേര് മുതലാളി അല്ലെങ്കിൽ തൊഴിലുടമ എന്നായി. കർഷകന്റെ പേര് തൊഴിലാളി എന്ന് മാറ്റപ്പെട്ടു. തൊഴിലാളിയും കർഷകനും ഇവിടെ അടിമകളാണ്. അവർക്ക് അർഹതപ്പെട്ടവ ലഭിക്കുന്നില്ല. ആവശ്യപ്പെടുന്നവനെ അവർ സംഘടിതമായി അടിച്ചമർത്തുന്നു. കശുവണ്ടിക്കട കൊണ്ട് വിരൂപപ്പെട്ട കൈവിരലുകളുള്ള കൊല്ലത്തെ പെണ്ണുങ്ങൾ, ടയർ ഫാക്ടറിയിലെ ആസിഡ് പുക ശ്വസിക്കുന്ന ആലപ്പുഴയിലെ തൊഴിലാളികൾ, അടികൊള്ളാനും തൊഴികൊള്ളാനും വിധിക്കപ്പെട്ടിരിക്കുന്ന കുട്ടനാട്ടിലെ കൃഷിപ്പണിക്കാർ, മരണത്തോട് മല്ലടിച്ച് അലയായിൽ നിന്നും മീൻ കോരിക്കൊണ്ടുവന്ന് ഉടമകളുടെ മുന്നിൽ ചൊരിയുന്ന കടലോര മത്സ്യത്തൊഴിലാളികൾ, ഇവരെല്ലാം ഇന്ന് ദുഃഖിതരാണ്. അവരുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ. മനുഷ്യ സ്നേഹമാണ് നമ്മുടെ പാർട്ടിയുടെ അടിത്തറ. എല്ലാവർക്കും സംതൃപ്തി, എവിടെയും സന്തോഷം. ജന്മി മുതലാളിത്ത പൗരോഹിത്യത്തിന്റെ ദൂഷണമില്ലാത്ത ഒരു പുതിയ ലോകം, അതാണ് നമ്മുടെ ആശയം. റഷ്യയിലും ചൈനയിലും നമ്മുടെ സഖാക്കളെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും നമുക്ക് നേടിയെടുക്കണം. അതിലൊത്തൊരുമിച്ചുള്ള ശ്രമം നാം നടത്തണം. കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞ ഇന്നത്തെ അന്ധകാരത്തെ അകറ്റുന്നതിനുള്ള ചുവന്ന പുലരെ ഇതാ നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നു. നമുക്കതിനെ സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് എന്റെ വിപ്ലവാശംസകൾ. ഇങ്ങോട്ട് വന്നത് അങ്ങനെ അതും മറന്നു. ഇന്നെന്റെ പിറന്നാളാ. ഇത് അമ്പലത്തിലെ പായസം. ഇത്തരം നൂറ് നൂറ് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ എന്റെ അനിയത്തിക്കിടയാകട്ടെ. നൂറ് നൂറ് എന്നത് വലിയ അക്കമാണ് കേട്ടോ. ആരാണ് ഇപ്പൊ പ്രസംഗിച്ചത്? സഖാവ് കേവിച്ചാക്കോ, ആലപ്പുഴയിലെ വലിയൊരു ട്രേഡ് യൂണിയൻ നേതാവ്. എന്താണോ ഒളിച്ചെന്ന് കഴിക്കുന്നത്? ആരെ കക്ഷി? എന്റെ ഏക സഹോദരി ഗൗതമി. അഡ്വക്കേറ്റാണ്. ഇതവളുടെ പിറന്നാൾ പ്രസാദം. പ്രസംഗം വളരെ നന്നായിരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അസാധ്യമെന്ന വാക്കിന് ഇവിടെ പ്രസക്തിയില്ല. നമ്മുടെ പാർട്ടിയുടെ വലിയ വിമർശകയാണ് ഇവൾ. അത് ഗൗതമി സ്വന്തം വീട്, സ്വന്തം കാര്യം, സ്വന്തം സുഖം എന്ന് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട. നമ്മുടെ ചുറ്റുപാടുമുള്ള കഷ്ടപ്പെടുന്നവരായ മനുഷ്യരെ കുറിച്ച് അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒന്നുമില്ലമ്മേ. ഇന്നലെ നിന്റെ അമ്മാവൻ പറഞ്ഞ കല്യാണത്തെ പറ്റി. എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ, കുറച്ചുനാൾ കഴിയട്ടെ. എന്തിനാ മാറ്റിവെക്കുന്നത്? പ്രായം ചെല്ലുംതോറും പെണ്ണുങ്ങളുടെ ശോഭ മങ്ങും. അല്ല, ഇനി നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ തുറന്നു പറ. ഒരാളല്ല, ഒരുപാട് പേരുണ്ടമ്മേ. ഏ, ഒരുപാട് പേരോ? ഞാൻ തമാശ പറഞ്ഞല്ലേ അമ്മേ, രണ്ടുമൂന്ന് കൊല്ലം കഴിഞ്ഞ് എന്റെ പ്രാക്ടീസ് ഒക്കെ ഒന്ന് ശരിയായിട്ട്. എല്ലാം മോളുടെ ഇഷ്ടം. അന്നം വഴുതിറ്റി പോയത് പിന്നീട് അച്ഛന്റെ എല്ലാ പ്രതീക്ഷയും നീയാണ്. അത് എന്റെ മോള് മറക്കരുത്. മരണത്തോട് മല്ലടിച്ച് അലയാളിൽ നിന്നും മീൻ കോരിക്കൊണ്ടുവന്ന് ഉടമകളുടെ മുന്നിൽ ചൊരിയുന്ന കടലോര മത്സ്യത്തൊഴിലാളികൾ, ഇവരെല്ലാം ഇന്ന് ദുഃഖിതരാണ്. അവരുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ. ആ, കുഴിച്ച് മൂന്ന് വയസ്സ് വെക്ക്.
ചോദിച്ചോണ്ടടാ ഇവിടെ സംഭവിച്ചാ നോക്കുന്നത്. അയ്യോ തമ്പുരാനെ കനിയണേ, അരിയങ്ങൾ പിന്നെ എവിടെ കൊണ്ടുപോയി മൂടും? അതെനിക്കറിയണ്ട, എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കോ. എന്റെ ഉറമ്പിൽ ശവം കുഴിച്ചിടാൻ പറ്റില്ല. ഓഹോ, പിന്നെ തന്റെ വീട്ടിൽ കൊണ്ടു കുഴിച്ചിടട്ടെ. ഹലോ, തോട് നികത്തി പുരയിലും ഉണ്ടാക്കിയവനായി കത്ത് കിടക്കുന്നത്. അവന്റെ ശവം അവനുണ്ടാക്കിയ മണ്ണിൽ കുഴിച്ചിടാൻ പോലും സമ്മതിക്കാത്ത തനിക്ക് മനുഷ്യത്വം ഉണ്ടോ? അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ സ്ഥലങ്ങൾ. ഉണ്ട്, ചാത്തന്റെ അച്ഛനെ കുഴിച്ചിടാനുള്ള ഭൂമി ഇന്ന് ഞങ്ങൾക്കുണ്ട്. അനന്താ, നീ ആരോട് ചോദിച്ചിട്ടാ പറഞ്ഞത്? ഇക്കാര്യത്തിൽ ആരോടും ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാ തോന്നണം. കൊളക്കാട്ട് രാഘവൻ ഒരുത്തൻ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അച്ഛനെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണം. അന്നൻ ഈ കാര്യത്തിൽ എതിർക്കരുത്. എടുക്ക. മഴ വന്ന നാളൊരു വാഴ നട്ടു മനതാരിലാശകൾ പൂനതിലൊരു മരതകക്കൂമ്പ് പൊടിച്ചു വന്നു അരുമക്കിടാങ്ങളിലൊന്നായതിനെയും അഴകിപ്പൂലക്കള്ളിയോ മനിച്ചു മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി മലയൻ്റെ മാടത്ത പാട്ടുപാടി. ഈ കവി നിന്റെ ക്ലാസ്മേറ്റ് അല്ലായിരുന്നു? അതെ, പക്ഷേ അന്ന് ഞാൻ അദ്ദേഹത്തെ വളരെയധികം വിമർശിച്ചിരുന്നു. ഇന്ന് വീണ്ടും വായിക്കുമ്പോ എനിക്കിതിൽ പുതിയ അർത്ഥങ്ങൾ കാണാൻ കഴിയുന്നു. അല്ല, എല്ലാവരും കൂടി ഇവിടെ ഇരിക്കാറുണ്ടോ? ഞാൻ വീട്ടിലൊക്കെ തിരക്കിട്ടാണ് വരണത്. നാളെ ശ്രീധരം പൊറ്റി സാറ് വരണുണ്ട്. ആരായി ശ്രീധരം പൊറ്റി? നമ്മുടെ കൂട്ടത്തിൽ ഇത്രയ്ക്ക് വായിച്ചിട്ടുള്ള മറ്റാളല്ല. വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മനഃപ്പാഠമാക്കിയിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അങ്ങേര് അരച്ചു കുടിച്ചിരിക്കുന്നു. അല്ലാനന്ദാ, എന്റെ ഒരു മണ്ടൻ സംശയം, ഈ തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ പൊരുത്തപ്പെടുത്താൻ പോറ്റി സാറിന് കഴിയോ? കഴിയും. അതാണ് പോറ്റി സാർ. സഖാക്കളെ, സഖാവ് ശ്രീധരം പോറ്റി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ സഖാക്കളുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിന് സ്വാഗത ആശംസിക്കുന്നു. സഖാക്കളെ, ഞാനും എന്റെ കൂടെ വന്നിട്ടുള്ള നമ്പ്യാരും മലബാർ ഭാഗത്തുനിന്നും വന്നിട്ടുള്ളവരാണ്. ഇവിടെ തിരുവിതാംകൂറിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ധീരേതിഹാസ വിപ്ലവ കഥകൾ ഞങ്ങളെ പലവട്ടം കോൾമയിൽ കൊള്ളിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരായ നമ്മൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ബൃഹത്തായ ആശയങ്ങൾ ലളിതമായ വാചകങ്ങളുടെ അരുൾ ചെയ്ത ഒരു വന്യഗുരു ഞങ്ങളെ ആകർഷിക്കുകയുണ്ടായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. നോക്കൂ, എത്ര അർത്ഥവത്തായ വാക്കുകൾ ഞാൻ പറയുന്നു. ഈ പറയുന്നതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന്. മനുഷ്യസ്നേഹമാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം. സ്നേഹത്തിനിടയിൽ തർക്കത്തിന് സ്ഥാനമില്ല. ഗുരുവിന്റെ ആശയങ്ങൾ മനോഹരമായ കവിതകളിലൂടെ നമുക്ക് പകർന്നു തന്ന മഹാകവി കുമാരനാശാൻ, ഗുരുവിന്റെ ശിഷ്യൻ എന്നതിലുപരി മലയാള കവികളിൽ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കവിതകൾ, ഗുരുവിനും ആശാനും പിൻബലം നൽകിയ ഡോക്ടർ പൽപ്പു, ഇവരെല്ലാം കെട്ടിപ്പടുത്ത സംഘടനയുടെ ആശയങ്ങൾ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ ഈ നാട്ടിൽ നടപ്പാക്കണം. അതിന് പ്രാപ്തിയുള്ള ഏക രാഷ്ട്രീയ പാർട്ടി യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. അതിന്റെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ലാൽ സലാം സഖാക്കളെ. ഇത് ഗൗതമി, അനന്തന്റെ സഹോദരി. അറിയാം ഗൗതമി, തന്റെ ജീവിതം മുനിസിപ്പൽ കോടതിയിൽ വേറൊരു വക്കീലെ അവസാനിപ്പിക്കാനുള്ളതല്ല. അതെ അതെ, പല സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നോക്കണം.
ഗൗതമി പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കണം. കൃഷ്ണപിള്ള സഖാവ് എനിക്ക് പാർട്ടി ടിക്കറ്റ് തന്നു കഴിഞ്ഞു. ആഹാ, വളരെ നല്ലത്. നല്ലൊരു പാർട്ടി പ്രവർത്തകയാകും. പോട്ടി സാർ അവർ അത്രക്കങ്ങ് പൊക്കേണ്ടില്ലായിരുന്നു. എടോ നമ്പ്യാര്, അതിന്റെ നേട്ടം എനിക്ക് അറിഞ്ഞൂടാ. ആശാനാണോ വലിയ കവി? നമ്മുടെ ഉള്ളൂരില്ലേ, വള്ളത്തോളില്ലേ, അതെനിക്ക് അറിയാവിടോ. പക്ഷെ തൽക്കാലം നമുക്കത് ഇങ്ങനെ തട്ടിവിടണം. അത് കേട്ട അവന്മാരുടെ സമുദായം ഒന്നായി നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരണം. ജനസംഖ്യയിൽ ഭൂരിപക്ഷവും അവരുടെ സമുദായമാണ്. വൻ വോട്ട് ബാങ്ക്. അവര് നമ്മുടെ ചൊൽപ്പടിയിലായി കഴിഞ്ഞാ പിന്നെ ആശാനും കൂട്ടരെയും നമുക്ക് തള്ളി പറയാവിടോ. ഒരു കുഴപ്പം വരുന്നില്ല. എടോ നമ്പ്യാരെ, താൻ എന്നോടൊരു കരുണ കാണിക്കണം. ഞാനോ അങ്ങയോടോ? അതെ, നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ തന്റെ ഇംഗ്ലീഷ് പ്രയോഗിക്കരുത്. ഞാൻ ഒറ്റയ്ക്ക് സഹിക്കുന്നത് ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ. ഞാൻ സൂക്ഷിച്ചോളാം. ആ എടോ, ഇന്ന് പരിചയപ്പെട്ട ആ പെണ്ണുണ്ടല്ലോ, ആ അഡ്വക്കറ്റ്, അവൾ നമുക്കൊരു തുറുപ്പ് ചീട്ടാ. സഖാവേ, വൺ ഡൗട്ട്, അല്ല ഒരു സംശയം. നമ്മൾ ഈ പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഈ കാശുള്ളവർ പിടിച്ചു ചേർക്കുന്നത് എന്തിനാ? പാർട്ടി വളർത്താൻ അവര് വേണോടോ? കണ്ട ആപ്പനും ഊപ്പനും പറയുന്നത് കേൾക്കാൻ ഇക്കാലത്ത് ജനം വരില്ല. അതിന് പെൺവക്കീലന്മാരെയും സമ്പന്ന കുടുംബത്തിലെ യുവാക്കന്മാരെയും രംഗത്തിറക്കണം. അവരൊക്കെ ഇക്കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമോ സാവേ? പേടിക്കണ്ട, അവരെയൊക്കെ നിരക്കി നിർത്താൻ എനിക്കറിയാം. തൊഴിലാളി വിഹിതം മത്സ്യമായി തരിക, തൊഴിലാളി വിഹിതം മത്സ്യമായി തരിക. ഈ ഗുലാം സിന്ദാബാദ്, ഈ ഗുലാം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഈ ഗുലാം ഈ ഗുലാം സിന്ദാബാദ്. തൊഴിലാളികളെ ഒറ്റപ്പെടുത്തുക, തൊഴിലാളി വിഹിതം മത്സ്യമായി തരിക, തൊഴിലാളി വിഹിതം മത്സ്യമായി തരിക. ഈ ഗുലാം സിന്ദാബാദ്, തൊഴിലാളികളെ ഒറ്റപ്പെടുത്തുക. എന്താ നിങ്ങളുടെ പ്രശ്നം? മത്സ്യത്തൊഴിലാളികൾക്ക് വേതനം മൂന്നിൽ രണ്ട് ഭാഗം വീണായി തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനെ വില നിശ്ചയിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. കരിങ്കാലികളെ പറ്റിട്ട് ഇവിടെ മീൻ പിടിക്കാൻ നോക്കണ്ട. മത്സ്യച്ചാൽ പാട്ടത്തിനെടുത്തിരിക്കുന്നത് ഈ നിൽക്കുന്ന രാമകൃഷ്ണനാണ്. അയാൾക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അത് തടയരുത്. തടഞ്ഞാൽ ഞങ്ങൾ ഇടപെടും. ഇതൊരു തൊഴിൽ പ്രശ്നമാണ്, ഇതിൽ പോലീസ് ഇടപെടരുത്. എന്ത് തൊഴിലേ, ഈ മീൻ പിടിക്കുന്നത് ഒരു തൊഴിലാണ് സാറേ. അത് കൊള്ളാം, ആരും തടയില്ല. നിങ്ങൾ നീങ്ങിക്കോ. നിക്ക് നിക്ക്. എസ് ഐ അദ്ദേഹം പ്രശ്നം സൃഷ്ടിക്കരുത്. സൃഷ്ടിക്കാനും പരിഹരിക്കാനും എനിക്കറിയാം. താൻ എന്നെ പഠിപ്പിക്കണ്ട. അത് പറയാൻ നീ ആരാടി? ഞാനൊരു അഡ്വക്കറ്റ് ആണ്. അഡ്വക്കറ്റോ? അത് നിന്റെ അമ്മയുടെ. Thank you.
ഇവരുടെ അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. അച്ഛൻ വിഷമിക്കരുത്, അച്ഛന്റെ അമ്മയുടെ ദുഃഖം എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് വയ്യ. നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ. നിന്റെ അമ്മാവനെ ജോൺ സെക്രട്ടറിയെ കാണാൻ വേണ്ടി കൊല്ലത്തേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. നാളെ തന്നെ നിനക്ക് ജാമ്യം കിട്ടും. ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ പൊയ്ക്കോളൂ, അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. എന്റെ ദേവി, ഇത്തരം പരീക്ഷണം എന്നോട് വേണോ? അച്ഛൻ അങ്ങനെ കാണുന്നില്ലേ? അവളെ കൊണ്ടുവരാൻ ഞാൻ നോക്കി, പക്ഷെ അവള് സമ്മതിക്കണ്ടേ? കൂടെയുള്ളവരെ കൂടെ വിട്ടാലേ അവൾ വരുമെന്നാ പറയുന്നത്. നമുക്ക് വല്ല നേതാക്കന്മാരെ കൊണ്ടും പറയിപ്പിച്ചാലോ? ഞാൻ ആരുടെ കാലു വേണമെങ്കിലും പിടിക്കാം. എനിക്ക് എന്റെ മക്കളെ തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. അദ്ദേഹം മാത്രം വിചാരിച്ചാലേ ഇതിന് പോം വഴി ഉണ്ടാക്കാൻ പറ്റൂ. ഒരു 100,000 പ്രതീക്ഷകളോടെയാ ഞാൻ അവരെ പഠിപ്പിച്ച് വക്കീലന്മാരാക്കിയത്. അങ്ങേക്ക് മക്കളുള്ളതല്ലേ, ഞങ്ങളുടെ സങ്കടം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ജാമ്യം എടുത്തുകൊണ്ടോ ശുപാർശ കൊണ്ടോ അവർ നിങ്ങളുടെ ഈ പ്രസ്ഥാനം വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവ് ചെയ്ത് അവരെ എന്റെ മക്കളായിട്ട് തന്നെ എനിക്ക് തിരിച്ചു തരണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. അനന്തന്റെ അച്ഛന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. മകളുടെ അവസ്ഥയിൽ മനം പൊട്ടിക്കരയുന്ന അവരുടെ അമ്മയെ ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛനമ്മമാരുടെ വേദനയുടെ പ്രതീകങ്ങളായിട്ടുള്ള ഒറ്റയാളെയും ഞങ്ങൾക്കിതിൽ വേണ്ട. സമൂഹത്തിന്റെ സുഖത്തിൽ കുടുംബത്തെ ദുഃഖിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല ഞങ്ങളുടേത്. നിങ്ങൾ നിങ്ങളുടെ സന്താനമെന്നോ ഞങ്ങൾ ഞങ്ങളുടെ സഖാവെന്നോ പറയുന്ന ഈ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തിരിക്കും. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളു. അല്ല, അങ്ങ് എന്താ അയാളോട് പറഞ്ഞത്? പാർട്ടി അംഗങ്ങളെ തിരിച്ചു കൊടുത്താൽ നമ്മളെ ശക്തി പറയില്ല സഖാവ്. എടോ നമ്പ്യാരെ, വേണ്ടത് ചെയ്യാമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അവരെ വിട്ടുകൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പോറ്റി സഖാവ് പറയുന്നല്ലാതെ എന്റെ ഈ തലയിൽ ഒന്നും നിൽക്കില്ല. ദാറ്റ് ഇസ് മൈ വീക്കെൻഡ്. എങ്കിൽ പഠിച്ചോളൂ. എടോ, ചാക്കോ, അനന്തൻ, ഗൗതമി തുടങ്ങിയവർ ഭൂഷാവർഗത്തിൽപ്പെടുന്നവരാണ്. അവരെ സ്ഥിരമായി പാർട്ടിയിൽ നിർത്താൻ നമുക്ക് ഉടനെ ചില തന്ത്രങ്ങൾ നടപ്പിലാക്കണം. അങ്ങാണല്ലോ മഹാതന്ത്രി. ഇളിക്കാതെ പറയുന്നത് ശ്രദ്ധിക്കണം. ചാക്കോ ക്രിസ്ത്യാനി, അനന്തനും ഗൗതമി പിന്നോക്ക ഹിന്ദുക്കൾ.
ഒറ്റ പ്രയോഗത്തിന് നമുക്ക് ലഭിക്കേണ്ടത് ഇരട്ട ഫലങ്ങളായിരിക്കണം. നമ്മുടെ കൊടിയുടെ നിറം എന്താ? ചുവപ്പ്. ചുവപ്പെന്ന ചോര. ചോര കൊണ്ട് വേണം നമുക്ക് പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കാൻ. അടുത്ത ആഴ്ച വയലാർ രക്തസാക്ഷി ദിനമല്ലേ, അന്ന് തന്നെ ആവട്ടെ. അന്ന് ജയിലിനുള്ളിൽ ചെങ്കൊടി പാറണം. അയ്യോ, ജയിലിൽ ചെങ്കൊടി പൊക്കാനോ? അപ്പൊ അവരെ പോലീസ് അടിച്ചിട്ട് അമ്മ നീക്കില്ല സഹാവേ. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. അടി നടക്കണം. അടി കൊള്ളുന്നവനൊക്കെ നമ്മുടെ പാർട്ടിയുടെ അടിത്തറ കല്ലുകളാവണം. ആര് വിചാരിച്ചാലും പിന്നെ അവർ നമ്മളെ വിട്ടു പോവില്ല. മാത്രമല്ല, അവരുടെ സമുദായങ്ങൾ ഇന്നത്തെ ഭരണത്തിനെതിരായി മാറുകയും ചെയ്യും. ജയിലിൽ കൊടിവെക്കിയതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടി നിർദ്ദേശം നടപ്പിലാക്കാന്നുള്ളതാണ് നമ്മുടെ കടമ. കടമകളെ കുറിച്ചൊക്കെ എനിക്കും വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, കൊടി പൊക്കിയാൽ സംഗതി ആകെ വഷളാവും. അടി നടക്കും. നമ്മോടൊപ്പം സ്ത്രീ തടവുകാരുമുണ്ട്. ഒരുപക്ഷെ അവരുടെ കാര്യം പോറ്റി സാർ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. അത്രയ്ക്ക് ദീർഘവീക്ഷണമില്ലാത്ത ആളാണ് അദ്ദേഹം. ഏതായാലും നമുക്കിതനുസരിക്കാം. അങ്ങനെയാണെങ്കിൽ കൊടി എവിടെ നിന്ന് സംഘടിപ്പിക്കും? അതൊരു പ്രശ്നമേ അല്ല. നമ്മുടെ ചോര കൊണ്ട് തന്നെ നമുക്ക് ചെങ്കൊടി ഉണ്ടാക്കാം. ഹലോ, മുഖ്യമന്ത്രി അല്ലേ? അതെ. നാളെ തന്റെ ജയിലുകൾ തോറും ചെങ്കൊടി പാറോടോ? തന്റെ പോലീസും പട്ടോളും ഞങ്ങൾക്ക് പുല്ലാറടോ പുല്ല്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അത് കഴിഞ്ഞാ ഞാനും ചോദിക്കുന്നത്. ചുണയുണ്ടെങ്കിൽ തടുക്കടോ ഇഡിയറ്റ് ഫൂൾ. ഐ ജിക്ക് കണക്ട് ചെയ്യൂ. Oh, my God.
Thank you.
ഇപ്പോൾ ഒരാളെ മരിച്ചിട്ടുള്ളൂ. ഇനി അത് വർദ്ധിക്കുമോന്നാണ് എന്റെ ഭയം. എന്തായാലും ഇനിയും ഒരു പുന്നപ്രവല്ലാർ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. അക്രമരാഹിത്യം പറയുന്ന നമ്മൾ ആളെ കൊല്ലാൻ തുനിയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായാൽ അതിനെ നേരിടണമെന്നാണോ സാറ് പറയുന്നത്? അങ്ങനെയല്ല. ഈ കേസിൽ അവരകത്ത് കിടക്കുന്നിടത്തോളം കാലം പൊതുജന പിന്തുണ അവർക്കായിരിക്കും. അതനുവദിച്ചുകൂടാ. അതുകൊണ്ട് രാഷ്ട്രീയ തടവുകാരെ മുഴുവനും വിട്ടയക്കാനുള്ള ഓർഡിനൻസ് നാളെ തന്നെ പുറത്തിറക്കണം. എന്തായാലും ഇത്രയായി കിട്ടിയില്ലേ. ഇനി ഒരു അനുശോചനം കൂടി ആവുമ്പോ സംഗതികളെയും സഖാക്കളെ, സഖാവ് അബ്ദു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ നമ്മുടെ ആയിരം ആയിരം ഹൃദയങ്ങളിൽ ആ സഖാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ച നൂറായിരം സഖാക്കളിൽ അബ്ദുവിന്റെ നാമധേയം ചരിത്രരേഖകളിൽ എക്കാലവും ഉണ്ടായിരിക്കും. അബ്ദുവിന്റെ മരണം ഇന്നാട്ടിലെ ന്യൂനപക്ഷങ്ങളോട് ഈ സർക്കാർ ചെയ്ത കൊടും ക്രൂരതയാണ്. നമുക്കതിന് പ്രതികാരം ചെയ്യണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലൂടെ വർഗശത്രുവിനെ വാലും ചുരുട്ടി ഓടിക്കുവാനുള്ള കഴിവ് നാം നേടണം. അടിച്ചമർത്തപ്പെട്ട ആയിരങ്ങളുടെ ആത്മാവിൽ നിന്ന് ഉയരേണ്ട മുദ്രാവാക്യം നമുക്ക് ആവേശം പകരട്ടെ. ലാൽ സലാം. ഇൻഖിലാബ്. 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 ചെന്നിനമൂറും വെന്നിക്കൊടികൾ വിണ്ണിലുയർത്തി മുന്നോട്ട് സമത്വ സുന്ദര നൂതന ലോകം പടുത്തുയർത്താൻ മുന്നോട്ട്. ഇൻഖിലാബ് സിന്ദാബാദ്. ഇൻഖിലാബ് സിന്ദാബാദ്. പട്ടിണി തിന്നും കർഷകരെ, കടലിൽ ചങ്ങല കെട്ടിപ്പൂട്ടിയ തൊഴിലാളികളെ മർദ്ദിതരെ, പുതിയൊരു മണ്ണു പിറക്കുന്നു, പുതിയൊരു വിണ്ണു വിളിക്കുന്നു, ജനാധിപത്യ വിപ്ലവലക്ഷ്യം വിളിച്ചിടുന്നു മുന്നോട്ട്, വിളിച്ചിടുന്നു മുന്നോട്ട്. ഇൻഖിലാബ് സിന്ദാബാദ്.
ഗുലാബ് ജിന്ദാബാദ് ഇൻകുലാബ് ജിന്ദാബാദ് ഇൻകുലാബ് ജിന്ദാബാദ് ചങ്ങലകൾ പൊടി പൊടിയായി തകർന്നു വീണ വിലങ്ങുകൾ ചങ്ങലകൾ പൊടി പൊടിയായി തകർന്നു വീണ വിലങ്ങുകൾ പുലർന്നു ജനതാ വിപ്ലവ വീര്യം പുന്നപ്പറയിൽ വയലാറിൽ തകർത്തുടവയുക ജനശക്തി രാജധാനിയിൽ തെങ്കൊടി പൊന്തി ജനാധിപത്യം വിജയിച്ചു ജനാധിപത്യം വിജയിച്ചു വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടറേറ്റ് വരെ കൈക്കൂലി കൊടുത്തിട്ടാ ഈ ഫയൽ ഇവിടെ എത്തിച്ചത്. ഇനി തനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചു വാങ്ങിച്ചോ. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടയിലൊക്കെ വില വിവര പട്ടിക എഴുതി വെക്കുന്ന പോലെ ഒരു ബോർഡ് വെക്ക്. അപ്പൊ കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും സൗകര്യമായിരിക്കും. വിശദീകരണം വേണ്ട. ഇവരങ്ങ് കണ്ണൂരിന്ന് തിരുവനന്തപുരം വരെ കഷ്ടപ്പെട്ട് വന്നത് അമ്പലം കാണാനും മൃഗശാല കാണാനും അല്ല. എടോ, സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത താനൊക്കെ ഒരു ISകാരനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിസ്സാര കാര്യങ്ങൾക്ക് ഫയലുകൾ കുറയിട്ട് കീഴോട്ട് വിടുന്ന നിങ്ങളുടെ കീഴ് ജീവനക്കാരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മാഡം, ഞാൻ ഇപ്പോൾ തന്നെ ഈ ഫയൽ എടുപ്പിക്കാം. വരും. സഖാക്കളെ, ഭൂപരിഷ്കരണ ബില്ലിന് രൂപവും ഭാവവും നൽകി ഈ രാജ്യത്തെ ലക്ഷക്കണക്കിനുള്ള കുടികിടപ്പുകാർക്ക് സ്വന്തം മണ്ണിൽ തന്നെ അന്തിയുറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടെയുള്ള കൃഷിഭൂമി കർഷകരെ ലഭിക്കാനിട വരുത്തിയ നമ്മുടെ മന്ത്രി വിപ്ലവ കേരളത്തിന്റെ വീരപുത്രി സഖാവ് ഗൗതമിയെ കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രതിനിധി എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
നമ്മൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ മന്ത്രി സഖാവ് കെ ആർ ഗൗതമിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സഖാക്കളെ, നിങ്ങളുടെ എം എൽ എ സഖാവ് ശിവദാസൻ എന്നെപ്പറ്റി പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് തിരുത്തട്ടെ. ഭൂപരിഷ്കരണ ബിൽ എന്റെ മാത്രമായ ഒരു സൃഷ്ടിയല്ല. നിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ പാർട്ടിയോട് എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ട്. എന്റെ നാട്ടിൽ ചുറ്റുപാടുമുള്ള കർഷക തൊഴിലാളികൾ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തതിന്റെ പേരിൽ ശവം മാന്തി പുറത്തെടുക്കേണ്ടി വരുന്ന ദയനീയ രംഗം. എന്നി പിടങ്ങിയൽ മിനിറ്റുകൾക്കകം തല്ലുകൊണ്ട് ചെറ്റപ്പുറ വിട്ട് ഇറങ്ങേണ്ടി വരുന്ന പാവങ്ങളുടെ ദൃശ്യം. പൊട്ടിച്ചിതറിക്കിടക്കുന്ന വീട്ടുപകരണങ്ങൾ, കത്തിക്കരിഞ്ഞു പുകയുന്ന അവരുടെ കുടിലുകൾ, ആ കാഴ്ചകളാണ് ഭൂപരിഷ്കരണ ബില്ലിന് രൂപം നൽകാൻ എന്റെ കൈകൾക്ക് കരുത്തേകിയത്. തുടർന്നും ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട്ടിലെ മുഴുവൻ സഖാക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും നിങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. പിന്നെ അടിയനൊരു സങ്കടമുണ്ട്. കാലം എത്രയായാലും ഈ അടിയൻ വിളി അവസാനിക്കില്ലേ ശിവദാസ? എന്ത് ചെയ്യാം? എന്താണ് അമ്മാവന്റെ സങ്കടം? ഈ തടിപ്പാലത്തിന് ഉറപ്പ് കുറവാണേ. ഈ ഉറപ്പൊക്കെ മതി മൂപ്പിന്നേ, ഒരു കുഴപ്പവും വരില്ല. നമുക്ക് പോവാം. ഇവിടെ ഈ കുറ്റി കുഴിച്ചിട്ടിട്ട് പോയാ പിന്നെ ഇതുവരെ ആരും വന്നിട്ടില്ല. ഞങ്ങള് നാട്ടുകാർ കാശി പിരിച്ചാ ഈ തടിപ്പാലം ഉണ്ടാക്കിയത്. ഈ പാലത്തിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഓഫീസിലുണ്ട്. ഇതിന്റെ വീതി ഒന്ന് അളക്കാമോ? ടേപ്പില്ല മേഡം. ടേപ്പില്ല അളക്കാൻ പറ്റില്ലേ? അതങ്ങനെ സാധിക്കും. പിടിക്കണം. ടേപ്പ് ഉള്ളിടത്ത് ചെല്ലുമ്പോ നമുക്കിത് അളക്കാലോ. ഇതാ വെച്ചോ. അല്ലെങ്കി വേണ്ട, എന്റെ കയ്യിലിരിക്കട്ടെ. തന്റെ കയ്യിലിരുന്നാ ഇതവിടെ ചെല്ലുമ്പോ നീളം കൂടും. ഇന്നു മുഴുവൻ ഞാനേകനായ കുന്നിൻ ചേരുവിലിരുന്നു പാടും. ഉച്ചയ്ക്കു പച്ച മരത്തണലിൽ സ്വപ്നവും കണ്ടു കിടന്നുറങ്ങും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം പൊന്നിൽ കുളിച്ചുള്ളതായിരിക്കും. മന്ത്രിമന്ദിരങ്ങളിൽ നിന്ന് രമണന്റെ വരികൾ ഒഴുകുന്ന വിവരം മഞ്ഞപത്രങ്ങൾക്ക് ഒരു വാർത്തയായിരിക്കും. കോളേജ് റൊമാൻസ് മന്ത്രിമാർക്കും കൊള്ളാം. അതെന്താ സഖാവ് അങ്ങനെ? പാർട്ടി സഖാക്കൾ ജിതേന്ദ്രിയായിരിക്കണമെന്ന് മാനിഫെസ്റ്റോയിൽ ഉണ്ടോ? പ്രേമം, വിവാഹം എന്നിവ ബൂർഷ്വാ ചിന്താഗതികളല്ലോ സഖാവേ. ഏയ്, ഒരിക്കലും അല്ല. എങ്കിൽ പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന് പാർട്ടി അനുവദിക്കണം. മാരേജ് ഈസ് ഹെവൻ ബിക്കോസ് യു യൂസ് ഇറ്റ് ഡൗൺ. പാർട്ടിയിലെ സമുന്നതരായ രണ്ട് നേതാക്കൾ സഖാവ് ചാക്കോച്ചനും സഖാവ് ഗൗതമിയും വിവാഹിതരായ ഈ സുദിനത്തിൽ അവർക്ക് പാർട്ടിയുടെ നാമത്തിലും എന്റെ മനസാക്ഷിയുടെ നാമത്തിലും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. സഖാവ് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. എടോ, ചാക്കോയും ഗൗതമിയും ശക്തരായ രണ്ട് ഭരണാധികാരികളാണ്. അവർ വിവാഹം മൂലം ഒരച്യുതണ്ടാകും. അതിന്റെ മുന എങ്ങോട്ട് തിരിയുമെന്ന് തനിക്കറിയാവോ? അത് പോറ്റി സാറിനെ നേരെയാകും. അത് വരാതെ നോക്കണം.
അവരെ തമ്മിൽ അകറ്റാനാണ് ഞാൻ ഉയർന്ന വകുപ്പ് ഗൗതമിക്ക് കൊടുത്തു നോക്കിയത്. പക്ഷെ അവൾ അതിൽ അഹങ്കരിച്ചില്ല. എന്റെ കണക്ക് തെറ്റി. സാരമില്ല, നമുക്ക് തന്ത്രങ്ങൾ കണ്ടെത്താം. പുറത്തിറങ്ങുമ്പോ തുടയ്ക്കാ ഓർപ്പിക്കണം നമ്പ്യാരെ. ഓക്കെ, ഐ വിൽ വാഷ് യു. വിപ്ലവത്തിലൂടെ അധികാരം കൈയടക്കുക എന്ന മാനിഫെസ്റ്റോ കാറ്റിൽ പറത്തിക്കൊണ്ട് ബാലറ്റ് പെട്ടിയിലൂടെ കമ്മ്യൂണിസം അധികാരത്തിലെത്തിയ നാട്. അടിയാന്റെ മനസ്സിൽ അഗ്നിയുടെ ചൂടും സിരകളിൽ ആവേശത്തിന്റെ ചോരയും സ്വപ്നങ്ങളിൽ നിറങ്ങളും ചാലിച്ചെടുത്ത പാർട്ടി ഉടയോന്റെ ഉള്ളിൽ ഭീതിയുടെ കനൽ വാരിയെറിഞ്ഞു. ജന്മിത്വത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നടിഞ്ഞു. പടക്കളത്തിൽ വീണുവിടഞ്ഞ രക്തസാക്ഷികളുടെ ചോരപ്പൂക്കളിൽ നിന്ന് ഉയർക്കൊണ്ട വർണ്ണപതാക ഇവിടെ രണ്ടാവുകയാണ്. കേരളത്തിൽ പ്രോഗ്രസീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു രാഷ്ട്രീയ കക്ഷി കൂടി ജന്മമെടുത്തു. വളരെ പെട്ടെന്ന് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ മലയാള മണ്ണ് ആവേശമുഖരിതമായി. എന്താ സച്ചിദാനന്ദന്റെ അഭിപ്രായം? സഖാവില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ എങ്ങനെ നേരിടാനാ? നേരിടണം, അതാണ് തന്ത്രം. ഇപ്പോൾ നമ്മുടെ ട്രേഡ് യൂണിയനുകളുടെ വയലൻസുകൾ പൊതുജനങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നാം മാറ്റിയെടുക്കണം. വനിതാ വിമോചന പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടണം. അതായത് ഒരു സ്ത്രീയെ നാം മുഖ്യമന്ത്രിയായി പ്രൊജക്ട് ചെയ്ത് പ്രചരണം നടത്തണം. അപ്പോൾ ഞാൻ നിന്നാൽ തന്ത്രം പാളിപ്പോകും. എന്താ നമ്പ്യാർക്ക് മനസ്സിലായില്ലേ? എന്നാലും അത് നമ്പ്യാർ ഭയപ്പെടണ്ട, എല്ലാം ഞാൻ ഏറ്റു. ബിജെപി മുന്നണി ജിന്ദാബാദ്! അമ്മമാരെ, സഹോദരിമാരെ, ഈ ഇലക്ഷനിൽ നിങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ, ആ അനുഗ്രഹം വോട്ടാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ കണ്ണിലുണ്ണിയായ സഹാവ് ഗൗതമി ആയിരിക്കും വരുംകാല കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ മുന്നണിയുടെ വിജയം ഇവിടുത്തെ വനിതകളുടെ ആവേശത്തിനും അഭിമാനത്തിനും എല്ലാ കാലവും മാതൃകയായിരിക്കട്ടെ. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കേരളം ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ തെരഞ്ഞെടുപ്പ്? ഭരിക്കാൻ നല്ലവരെന്ന് കുറെ പേരും, ഭരിക്കാൻ കൊള്ളുകയില്ലെന്ന് മറ്റീതരും ബാലറ്റ് പേപ്പറിലൂടെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ഇവിടെ ആര് ജയിക്കണം അഥവാ ജയിപ്പിക്കണം, അതൊരു ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യം ചോദിക്കേണ്ടത് അങ്ങനെയല്ല. അടുത്ത 5 വർഷത്തേക്ക് ആരുടെ സംരക്ഷണയിലാണ് ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗവും പിന്നോക്ക അധികൃതരും ജീവിക്കേണ്ടത് എന്നാണ്. സഖാക്കളെ, അത് നമ്മുടെ പാർട്ടിയുടെ സംരക്ഷണയിലായിരിക്കണം. അതാണ് അതിന്റെ ഉത്തരം. മറ്റേത് തെരഞ്ഞെടുപ്പിൽ നിന്നും വിഭിന്നമായ ഒരു സവിശേഷത ഇത്തവണ ഒരു വനിതയായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതും പിന്നോക്ക ജാതിയിൽ നിന്നുള്ള ഒരു വനിത, സഖാവ് കെ ആർ ഗൗതമി. സംസ്ഥാനത്തൊട്ടാകെ 140 നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
പ്രോഗ്രസീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3-2 ഭൂരിപക്ഷം നേടി. അസംതൃപ്തരായ ജനങ്ങളുടെ ആശയം ആവേശവുമായി മാറിയിരിക്കുകയാണ് പ്രോഗ്രസീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആരൂർ നിയോജകമണ്ഡലത്തിൽ വിജയക്കൊടി പാർച്ച ശ്രീമതി കെ ആർ ഗൗതമി പ്രസ്താവിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ശ്രീമതി കെ ആർ ഗൗതമിയെ ഗവർണർ രാംലാൽ സിംഗ് മന്ത്രിസഭ രൂപീകരിക്കുവാൻ ക്ഷണിക്കുകയുണ്ടായി. ആവേശം കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു. ഇവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയുമോ? കുഞ്ഞമ്മ ധൈര്യമായിട്ടിരിക്കണം, നമുക്കൊരു ഉഗ്ര ഭരണം കാഴ്ച വെക്കാം. എന്താ? ഡൽഹിന്ന് പോറ്റി സാർ എത്തിയിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. പാർട്ടി ഓഫീസിൽ കാത്തിരിക്കുക. വണ്ടി ഓഫീസിലേക്ക് വിടും. കാര്യങ്ങൾ ഇത്തരത്തിൽ പരിണമിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് ഗൗതമി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാദിച്ചു, ബട്ട് ഐ വാസ് ഹെൽപ്ലെസ്. സഖാവ് ഗൗതമിയെ പ്രൊജക്ട് ചെയ്താണ് നമ്മൾ ഈ ഇലക്ഷൻ ജയിച്ചതെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു നോക്കി. എന്ത് ചെയ്യാം, അവിടെ ആരും എന്റെ വാദം അംഗീകരിച്ചില്ല. വ്യക്തികളെ പ്രൊജക്ട് ചെയ്ത് വോട്ട് പിടിക്കുന്നത് ബൂർഷ പാർട്ടികളാണ്. വ്യക്തിപൂജ നമ്മുടെ പാർട്ടിക്ക് ഭൂഷണമല്ല. ഇങ്ങനെയൊക്കെയാണ് അവര് വാദിക്കുന്നത്. ഒന്നാലോചിച്ചാ അവര് പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്കും തോന്നി. ഓഫ്കോഴ്സ്, ഇലക്ഷൻ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. സഖാവ് സച്ചിദാനന്ദൻ എന്ത് പറയുന്നു? അല്ല, അത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. കേന്ദ്ര കമ്മിറ്റിയുമായി ഇടയാൻ പറ്റിയ സാഹചര്യമല്ല ഇത്, അതിനു പറ്റിയ ഇഷ്യൂ അല്ല ഇത്. ഇലക്കും ഉള്ളിലും കേടില്ലാത്ത ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയ്ക്ക്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെന്ന് വരികെ. നമ്മുടെ നമ്പ്യാർ തന്നെയാകട്ടെ മുഖ്യമന്ത്രി. മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് സ്വീകരിക്കുന്നതിൽ സഖാവ് ഗൗതമിക്ക് വിരോധമില്ലല്ലോ. എല്ലാം പാർട്ടിയുടെ ഇഷ്ടം, പാർട്ടിയുടെ തീരുമാനം ഞാൻ അനുസരിക്കുന്നു. ഗുഡ്, അപ്പോൾ ഈ തീരുമാനം നമ്മൾ കൈയടിച്ച് പാസാക്കുന്നു. ഒരുമാരും മറ്റേ പരിപാടി ഞങ്ങളോട് കാണിക്കരുത്. സഖാവ് ഗൗതമിയെ മുഖ്യമന്ത്രിയാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. സഖാവ് പോറ്റി നീതി പാലിക്കുക, ഗൗതമിയെ മുഖ്യമന്ത്രിയാക്കുക. നമ്മൾ തീരുമാനിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, സഖാക്കൾ ആകെ പ്രശ്നമുണ്ടാക്കുന്ന ലക്ഷണമാ. ഒന്നുമില്ലടോ, ഈ ആവേശമൊക്കെ പെട്ടെന്ന് ആരി തണുത്തോളും. എങ്കിലും നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നന്ദ്യാര് തന്നെ ചെന്ന് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതിപ്പോൾ ഞാൻ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നാണ് ഓരോ പ്രവർത്തകന്റെയും കടമ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഞാൻ ചോദിക്കുകയാണ്, കുഞ്ഞമ്മ, ഇത് അന്യായമാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ പാർട്ടിന്ന് രാജിവെക്കണം. പാർട്ടി കഷ്ണങ്ങളായിട്ട് ജിനി ചിതറും. ഞങ്ങളെ പോലുള്ള ലക്ഷങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടാവും. വണ്ടിയില്.
ഹായ് കെ കുമാരൻ നമ്പ്യാർ, കെ കുമാരൻ നമ്പ്യാർ, കക്കാട് ഹൗസ്, കക്കാട് ഹൗസ്, സോളംലി അഫയർ ആൻഡ് ഫയർ, സോളംലി അഫയർ ആൻഡ് ഫയർ, ദാറ്റ് ഐ ഷാൽ ബി ലോയൽ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് ഐ ഷാൽ ബി ലോയൽ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആൻഡ് ഐ ഷാൽ സെർവ് ദ കൺട്രി, ഐ ഷാൽ സെർവ് ദ കൺട്രി വിതൗട്ട് ഫിയർ ഓർ ഫേവർ, വിതൗട്ട് ഫിയർ ഓർ ഫേവർ. മലയാള കൗമുദി പത്രാധിപരായിട്ടല്ല, ഒരു സമുദായ സ്നേഹി എന്ന നിലയിൽ എനിക്ക് ഗൗതമിയോട് സഹതാപമുണ്ട്. എന്റെ മനഃപൂർവ്വം പാർട്ടി തഴഞ്ഞു എന്നാണോ കുമാരൻ സാർ പറയുന്നത്? ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ വർഗീയതയില്ല. നിങ്ങളുടെ പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടികളിലും അതേ ഉള്ളൂ. വാലും നൂലും ഇല്ലാത്തവനെ ഇവിടെ ആരും മുഖ്യമന്ത്രി ആക്കില്ല. ഗൗതമി പോറ്റി സമർത്ഥനാണ്. പണ്ട് റീഫോംസ് ബില്ല് കൊണ്ടുവന്ന് സാമ്പത്തിക സംവരണം നടത്താൻ ശ്രമിച്ച വ്യക്തിയാണ്. ആഹാരവും അഭയവും നൽകി രക്ഷിച്ച പൊക്കരെയും പൊക്കെയും നിങ്ങൾ മറന്നു. പക്ഷേ ഇവിടുത്തെ പിന്നോക്ക വിഭാഗക്കാർ ഒരുമിച്ച് നീങ്ങിയാൽ നിങ്ങളുടെ പാർട്ടി പപ്പടം പോലെ തകർന്നു പോകും. ഓർമ്മിച്ചോളൂ, നാളെ നിങ്ങളെ അവർ കറിവേപ്പന പോലെ തഴയും. അന്ന് ഞാനുണ്ടായെന്ന് വരില്ല, പക്ഷേ എന്റെ പത്രം ഉണ്ടാവും. എനിക്ക് പറഞ്ഞ എന്റെ മക്കളുണ്ടായിരിക്കും. അവർ തൂലിക ധരിക്കും. ഹലോ, അതെ അതെ, എന്താ സഹാവേ? ഓഹോ, കണ്ണൂരിലെ പ്രശ്നമാണെന്നോ? അല്ല, നമ്പിയാർ അവരുടെ സ്വന്തം ആളല്ലേ? ഏ, ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലെന്നോ? ഹാ, അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്താ സഹാവേ? ആകെ കുഴപ്പമാണ് പോറ്റി സഹാവേ. എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് മെസ്സേജുകൾ വരുന്നുണ്ടെന്ന്, ഗൗതമയെ തഴഞ്ഞു നിർത്തിയാൽ അണികൾക്ക് പ്രതിഷേധമാണെന്ന്. അത് നമ്മളെടുത്ത തീരുമാനമല്ലെന്ന് പറയൂ. ഓ, ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു സഹാവേ. ഇതിൽ നോ ഹൃദയവേദന. സഖാവ് ഇപ്പോൾ തന്നെ ഒരു ലേഖനം എഴുതണം. ബോൾഷ്യൻ വിപ്ലവത്തിൽ ബാൽട്രോൺ കണ്ടുകളിൽ പരിസ്ഥായിട്ടുണ്ടായപ്പോൾ അവിടെ ഇതുപോലെ ഗ്ലാസ് ഹൗസസ് ഉണ്ടായിട്ടില്ലേ? ഓ ശരി ശരി, വ്യക്തി ആരാധന ശരിയല്ലെന്ന് ഇപ്പോൾ തന്നെ ഞാൻ വാരിയിൽ എഴുതിയേക്കാം. താൻ ആ റഷ്യൻ ചരിത്രം എടുത്തേ. ഓ, ഇനിയിപ്പോ അത് എടുത്തിട്ടെന്താ കാര്യം? എന്താ എല്ലാരും കൂടെ? ഞങ്ങള് കുഞ്ഞമ്മയെ കാണാൻ നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ ക്ലബിൽ അടുത്ത മാസം ഒരു മത്സരമുണ്ട്. കുഞ്ഞമ്മ അത് ഉദ്ഘാടനം ചെയ്യണം. എന്ത് മത്സരം? സൗന്ദര്യ റാണി മത്സരം. ആഹാ, റാണിമാരും രാജാക്കന്മാരും അവസാനിച്ചില്ലേ? ഇനി സൗന്ദര്യ പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ ആക്കിക്കൂടെ? അതെ, ഒരാളെ കെട്ടി ഒരുക്കി മത്സരിപ്പിക്കാൻ എത്ര രൂപ വേണ്ടി വരും? അത് മേക്കപ്പിന് 5000 വരെ ആകും. എത്ര പേര് മത്സരിക്കുന്നുണ്ട്? 30 പേരുണ്ട്. 30 പേരാണ്. അപ്പോ മൊത്തം ചെലവ് 1.5 ലക്ഷം അല്ലേ? അല്ല മേഡം, അതിൽ കൂടുതലാവും. എടി പിള്ളേരെ, നീയൊക്കെ കെട്ടി ചമഞ്ഞ് മത്സരം നടത്തി നശിപ്പിക്കുന്ന ഈ കാശ് അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ സംഭാവന കൊടുത്തൂടെ? അവിടുത്തെ പിള്ളേര് സുഭിക്ഷമായി ഉച്ചക്കഞ്ഞി കുടിക്കുമല്ലോ. ഒരു നേരത്തെ ആഹാരത്തിന് ആയിരങ്ങൾ അലയുമ്പോഴാണ് അവളുടെയൊക്കെ ഒരു സൗന്ദര്യ മത്സരം. കുറെ പൂതനകൾ അറിഞ്ഞിരിക്കുന്നു പൊയ്ക്കാന്റെ മുമ്പിൽ. രാജിക്ക, കമ്പനിന്ന് വരുമ്പോ ഞാൻ പറഞ്ഞത് മേടിച്ചോണ്ട് വരണേ. ഓടിയാടുന്നു, ഉമ്മാക്ക് കുഴമ്പ് മേടിക്കാൻ കാശില്ല, അപ്പോഴാണ് അവക്ക് പുത്തൻ സാരി. എന്റെ കൂട്ടുകാരെല്ലാം പുത്തൻ സാരി ഉടുത്തണ്ട സുബേദരെ നിക്കാഹിന് പോണത്. അത് സുബേദരുടെ നിക്കാഹല്ലേ, അന്റെ നിക്കാഹി നിക്കാ നല്ല ഫസ്റ്റ് സാരി മേടിച്ചരാ. പെണ്ണിന് പറഞ്ഞു മനസ്സിലായില്ലേ? താജു പോയോ ഡിസൈനബാ? ഉമ്മായിക്ക് കുഴമ്പ് പിടിക്കുന്ന കാര്യം പറഞ്ഞ ഇക്ക അത് മറന്നിട്ടില്ല. ആ, എല്ലാം അവൻ ഒറ്റ ഒരുത്ത നോക്കണം. ബ്രാൻഡി കമ്പനിയിലെ പണി സ്ഥിരപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ നിന്റെ നിക്കാവ്. എനിക്കിപ്പോ നിക്കാവൊന്നും വേണ്ട, എനിക്കിനിയും പഠിക്കണം. ഓ, ഒരു വലിയ പഠിത്തക്കാരി. കോളേജ് ചേർന്നപ്പോ അനക്ക് രാഷ്ട്രീയക്കളി ഇല്ലായിരുന്ന? അതെ, എനിക്കെന്റെ ബാപ്പേന്റെ ചോരയായിട്ടാ. അല്ല, ഇതാര്? മന്ത്രിയമ്മ ഞമ്മടെ കൂടിയില്ല. പാത്തുമ്മയ്ക്ക് സുഖമില്ലെന്ന് ഇവൻ പറഞ്ഞു. എന്നാ ഇതൊഴി പോയപ്പോ അന്വേഷിക്കാമെന്ന് കരുതിയ കയറിയത്. ഇവിടെ വന്നപ്പോ രോഗി മീൻ വെട്ടുന്നു. ഈ പറഞ്ഞാളെ ഈ വഴിയെ പോയിട്ട് ദിവസം രണ്ടായി. ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു സഹാവേ. അല്ല, നീ ആ സ്റ്റൂളിംഗ് എടുത്തിട്ടെ. വേണ്ട പാത്തു, എനിക്ക് ധൃതിയുണ്ട്. ആ, നല്ല കരിമീനാണല്ലോ. പഴങ്ങാട്ടുചാലിന്ന് താജു വീശിക്കൊണ്ടു വന്നതാ. പണ്ട് ഞാൻ വരുന്നു എന്നറിഞ്ഞ അബ്ദു കരിമീൻ വീശി വീട്ടിലെത്തിക്കുമായിരുന്നു. കേറിയിരിക്കെ ഏതായാലും ഊണ് വെച്ചിട്ട് ഞമ്മള് വിടൂ. വരുമ്പോ
ഞാൻ പേടിച്ചുപോയി കേട്ടോ. കുഞ്ഞമ്മ എങ്ങാനും കണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എത്ര നാളിങ്ങനെ വിളിച്ചു കഴിയും? ഉമ്മ എനിക്ക് ആലോചനയും കൊണ്ട് വരുന്നുണ്ട്. കുഞ്ഞമ്മയോട് പറയണ ഞാൻ കേട്ടു. അതൊന്നും നടക്കത്തില്ല എന്റെ മോളെ, നിന്നെ കിട്ടുമ്പോ ഞാൻ. എങ്കിൽ പിന്നെ എന്താ ഒരു താമസം? എടി പെണ്ണെ, ഞാനിപ്പോ ഒരു ചോട്ടാനേടാവാം. പക്ഷെ ഗൗതമി കുഞ്ഞമ്മ വിചാരിച്ച എന്നെ വല്ല ബോർഡിലോ കോർപ്പറേഷനിലോ കയറ്റി വിടാൻ പറ്റുന്ന ഒരു അതിനല്ലേ ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ പറ്റിക്കൂടി നടക്കുന്നത്. അങ്ങനെ ഒരു നല്ല പൊസിഷനിൽ എത്തിയാൽ ഉടൻ നമ്മുടെ കല്യാണം. വിത്ത് മിനിസ്റ്റേഴ്സ് ആൻഡ് വെടിക്കെട്ട്. ഏത് കാലത്താ നടക്കുക? ഉടൻ നടക്കും, അല്ലെ നടത്തിക്കും. കാലത്തിന്റെ മാറ്റം കണക്കിലെടുത്ത് വേണം നാം പാർട്ടി നയങ്ങൾ രൂപീകരിക്കുവാൻ. ഇന്ന് സമ്പത്തില്ലാതെ ഒരു പാർട്ടിക്കും നിലനിൽക്കാൻ കഴിയില്ല. നമുക്കും അത് ഉണ്ടാക്കണം. അതിന് നമ്മുടെ കോർപ്പറേഷനുകളും ബോർഡുകളും മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ വകുപ്പുകളും ഇക്കാര്യത്തിൽ സഹായിക്കേണ്ടി വരും. അത് അഴിമതിക്ക് കാരണമാവില്ലേ സഖാവേ? ഞാൻ പറഞ്ഞുതരാം. കത്തി കൊണ്ട് മുറിപ്പെടുത്തുന്നത് കുറ്റമാണെങ്കിലും ഒരു സർജന ചെയ്താൽ കുറ്റമാകുന്നില്ല. അതുപോലെ വ്യക്തിക്ക് വേണ്ടിയല്ലാതെ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. പാർട്ടിയുടെ പേരിൽ വ്യക്തി മുതലെടുത്താലോ? അത്തരം വ്യക്തികൾ ബൂർഷ പാർട്ടികളിലാണ്. നമ്മുടെ പാർട്ടിയിൽ അതുണ്ടാവില്ല. അവർ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ദി ഇന്ത്യ. സഖാവ് പോറ്റി പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തൊക്കെ പറഞ്ഞാലും അതേത് പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരിലായാലും പോറ്റി സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അഴിമതി നടത്തണമെന്നാണ്. പാർട്ടി അച്ചടക്കത്തോടൊപ്പം ഞാൻ വിലകൽപ്പിക്കുന്ന ഒന്നാണ് എന്റെ മനസാക്ഷി. അതൊരിക്കലും ഞാൻ പണയപ്പെടുത്തില്ല. ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. അവരത്രക്കങ്ങ് പറഞ്ഞപ്പോ പോറ്റി സഖാവ് പതിവ് പോലെ ഏതെങ്കിലും പുസ്തകത്തിലാണെന്ന് പറഞ്ഞ ഒരു നാലുപേരെ തട്ടിപ്പിടണ്ടേ? അവരുടെ ക്ലച്ച് പെട്ടു പോയില്ലായിരുന്നു? എടോ, അവര് വാശിക്കാരിയാ. കൂടുതൽ തർക്കിച്ച അവർ രാജിവെച്ചു പോവും. ഇപ്പോ അത്തരമൊരവസ്ഥ നമുക്ക് നാണക്കേടല്ലേ? എന്നാൽ ഭാവിയിൽ അത് വേണം താനും. അപ്പോ തൽക്കാലം തന്നെ ഇഷ്ടംപോലെ നീങ്ങിട്ടെന്നാണോ? ഇല്ലടോ, അതിന് ഞാൻ സമ്മതിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? അവരുടെ കോർപ്പറേഷനുകളിലും ബോർഡുകളിലും എം ഡിമാരായി നമുക്ക് പറ്റിയ വീരന്മാരെ തന്നെ നിയമിക്കണം. ഗൗതമിയെ കുരുക്കിലാക്കി നമ്മെ സഹായിക്കാൻ പറ്റിയ പ്രാപ്തരായ ഐ എസ് കാർക്ക് ഇവിടെ പഞ്ഞുണ്ടോടോ? പ്ലീസ്. നിനക്കായതോടാ ഞാൻ ഇത്രക്ക് ബുദ്ധിമുട്ടിയത്. എനിക്കറിയാം, പുതിയ ആൾക്കാരെ പണിക്കെടുക്കാൻ മോതലാളിമാർക്ക് പേടിയാ. പിന്നെ ഈ പ്യൂൺ പണി ഞാനാ എം എൻ ബാബുന് വാങ്ങിച്ചു കൊടുത്ത അവൻ എനിക്ക് 4000 രൂപ തരും. അയ്യോ നേതാവേ, എന്നെ തഴയല്ലേ. അത്രയും തുകയൊന്നും എന്റെ കയ്യിലില്ല. അമ്മയുടെ മാല പണയം വെച്ച ഒരു 2000 രൂപ കിട്ടും. ആ പരിഗണിക്കാം. അയ്യോ മോനാൽ ഇങ്ങോട്ട്. ഞാൻ സാറിന് തിരക്കി വന്നതാ. അയ്യോ സാറോ? ഞാനോ? ഇതെന്താ പട്ടയാണ് അടിക്കുന്നേ? അയ്യേ മോശം. ഇതാ ഒന്നാം തരം സ്കോച്ച. എന്നാ കേശം കൊണ്ട് വയ്ക്കൂ, എല്ലാം പറഞ്ഞോലെ. ശരി, അതോടെ വെച്ചാലെ. മോനാളി എന്നെ കാണാൻ നമുക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം. ആദ്യം ഇതൊരെണ്ണം വീശ്. മേഡ് ഇൻ സ്കോട്ട്ലൻഡ്. ബൂർഷ്വാ രാഷ്ട്രത്തിൽ ഉണ്ടാക്കിയതാണെങ്കിലും സാധനം കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലുള്ള കുത്തലില്ല. എന്തായാലും വേഗം റെഡിയാകുന്നു. വേണ്ട വേണ്ട, അതിങ്ങ് വന്നേക്ക്. സാറെ ഇത് കണ്ട, ഇങ്ങോട്ട് നോക്കിയേ. കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്ന ഒന്നാം തരം മണ്ടിപ്പരിപ്പ. അയ്യോ, കശു വേണ്ടെന്ന് കേൾക്കുമ്പോഴേ പേടിയാ. അനിതി ഞങ്ങളെ പാർട്ടിയുടെ കാലനാടോ? ഇനി ഞാൻ വന്ന കാര്യം പറയാം. എനിക്കൊരു അബദ്ധം പറ്റി. എടപ്പള്ളിയിൽ ഈടെ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. അവിടെ പഴയ കെട്ടിടവും ഉണ്ടായിരുന്നു. ഒരുത്തം വന്ന ഏതാണ്ട് കലണ്ടർ കച്ചവടത്തിനാണെന്ന് പറഞ്ഞപ്പോ ഞാനതങ്ങ് വാടകയ്ക്ക് കൊടുത്തു. ഈയിടെ പോലീസ് വന്ന് നോക്കിയപ്പോഴാ കലണ്ടർ അല്ല
പത്ത് രൂപയുടെ കള്ളനോട്ടടിയാണെന്ന് മനസ്സിലായത്. എന്റെ പൊന്ന് സാറേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ലേ. ഇതേ ഇപ്പൊ ഞാനും പ്രതിയ. സാറ് വിചാരിച്ച ഗൗതമ കുഞ്ഞമ്മയെ കണ്ട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ കഴിയും. രാമകൃഷ്ണ, ഓ ഒരു സിഗരറ്റ് കൊടുക്കുക. വേണ്ട, പാക്കറ്റി വെച്ചു. ഇപ്പോഴത്തെ ബീഡിക്ക് ഒന്നും പഴയതുള്ള കടുപ്പമില്ല. ശരിയാ, വാ പറയട്ടെ. താനെന്ത് പറയാനാണ്? നിനക്ക് ലേശം പോലും നാണം തോന്നില്ലേ? പുത്തൻ ഷർട്ട്, പുത്തൻ മുണ്ട്, ഇതൊക്കെ ഇയാൾ വാങ്ങി തന്നാണല്ലേ. യുവജന നേതാവ് കള്ളനോട്ടുകാരന് ജാമ്യം നേടാൻ വന്നിരിക്കുന്നു. എന്നെ അതിന് കിട്ടത്തില്ല. എട മണ്ട, എല്ലാ മുതലാളിമാരും ഭരിക്കുന്ന കക്ഷിയുടെ ഉറ്റമിത്രങ്ങളായിരിക്കും. അതവരുടെ അടവല്ലേ. അയ്യോ കുഞ്ഞമ്മ, എന്നെ അങ്ങനെ കണക്കാക്കരുത്. പണ്ടേ ഞാൻ നിങ്ങളുടെ കൂടെയാ. ഇപ്പൊ ബിസിനസ് ഒക്കെ വളരെ മോശ. അതൊന്നും എനിക്ക് കേക്കണ്ട. എടോ, സൈക്കിളെ മീമിറ്റ് നടന്ന് താൻ എങ്ങനെ ഒരു ബിസിനസ് മാഗ്നറ്റ് ആയതെന്ന് എനിക്കറിയാം. മണിമാളിക, എക്സ്പോർട്ടിംഗ് ഇടപാടുകൾ, ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ്, എന്താ പോരെ? എന്നിട്ടും പറയുന്നു ബിസിനസ് പൊളിഞ്ഞെന്ന്. ഇതൊക്കെ കള്ളനോട്ട് കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാണോ? അത് പിന്നെ തോന്നുണ്ടരുത്. ഇനി മേലിൽ ഇത്തരം സാമൂഹ്യ ദ്രോഹികളെയും കൊണ്ട് നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. നീ പോയിക്കോ. നിന്നെ പോലുള്ളവർ കഷ്ടപ്പെട്ടിട്ടാ അവരെ ഇവിടം വരെ എത്തിച്ചതെന്ന കാര്യം അവർ മറന്നു. ആ വരട്ടെ, ഒന്നിറങ്ങോട്ട് നേരം വെളുക്കത്തില്ല മലയാളി. ഇനിയിപ്പോ സി എമ്മിനെ നേരിട്ട് കാണാൻ എന്താ വഴിയെന്ന് നോക്കാം. നിനക്കൊട്ടും പരിചയമില്ലല്ലേ. എന്നെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പക്ഷേ പണ്ടൊരുക്കെ ഞാൻ അദ്ദേഹത്തിന് എറിയാൻ കല്ലടിച്ചത് അങ്ങനെ ഇപ്പൊ മറന്നിട്ടില്ലേ. അല്ല, ഇതാര് രാമകൃഷ്ണൻ മുതലറിയോ? സന്തോഷം. എന്താ പ്രശ്നം? എന്റെ പൊന്നു നേതാവേ, സി എമ്മിനെ കണ്ട് എനിക്കൊരു കാര്യം സാധിക്കണം. അതിനെന്താ ഞാനില്ലേ? അത് കാര്യം അതല്ല, നിങ്ങൾ സഹായം ഇങ്ങോട്ട് വാസ. എന്താ കാര്യം ഒന്ന് പറ. താനൊരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്, ഞാൻ കൊണ്ടുവന്ന കക്ഷി. അതിന് ഞാൻ കയറി ഇടപെട്ടിട്ടില്ലല്ലോ. അയാൾ വിളിച്ചിട്ടല്ലേ. എനിക്ക് പറ്റാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ സഹാവ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതായത് 50-50 വലിയ കേസാ. 50-50 വേണ്ട, 30-70. ആ ശരി, സമ്മതിച്ചു. വാ. Yes, I am Chief Minister of Kerala State in South India. Yes, sir. Yes, sir. Yes, sir. Arun, sir. Delhi the Prime Minister. PM? Enda adiyendra kaaryam? Oh, angore English la samsaarichu enikonnum manasilla. Sir, avan esennu paranjatha? Ido pina pradhanamantri njan nonnu varano. Ido angore secretary vilichu kaaryam endonnu manasilaikkan enodu para. Than Delhi ku vilikkano. Seri, sir. Namaskaram. Varanam, varanam. Irikku. Irikku. എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. അല്ല, കണ്ടു കാണാൻ വഴിയില്ല. ഇയാൾ ആ യുവജന നേതാവല്ലേ? അപ്പൊ CM അറിയല്ലേ. പിന്നെ അന്ന് ഗൗതമിക്ക് വേണ്ടി കല്ലെടുത്ത കക്ഷിയല്ലേ കല്ലൻപൂട്ടി നേതാവ്? എന്താടോ, തന്റെ ഗൗതമിയെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തിനായിരിക്കും താൻ എന്നെ കാണാൻ വന്നതല്ലേ. നമ്പ്യാരി സഹാവിനോട് ക്ഷമിക്കണം. അന്ന് ഞാൻ അറിവില്ലാതെ അവരുടെ പിന്നാലെ പോയി. ഇപ്പോഴാണ് അവരുടെ ശരിക്കും തനിതർ മനസ്സിലായത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇടോ, അവരോട് തനിക്ക് കണക്ക് തീർക്കണമെങ്കിൽ താൻ ഞങ്ങളോടൊപ്പം നിൽക്കും. തനിക്ക് വളരാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും. അല്ല, എന്റെ കാര്യം അത് ഞാൻ ശരിയാക്കി തരാം സെക്രട്ടറി. മാഡം, ഇത് ആരൂർ വ്യവസായ വികസന കേന്ദ്രത്തിന്റെ സ്ഥലം കാണാൻ വരുന്ന വിദേശ പ്രതിനിധികളുടെ വിവരമാണ്. വെരി ഗുഡ്. അടുത്ത 10-ാം തീയതി അല്ലേ എന്റെ പ്രോഗ്രാം ഫിക്സ് ചെയ്തോളൂ. അവർക്ക് നല്ല സ്വീകരണം നൽകാൻ കളക്ടറെ അറിയിക്കാം. പദ്ധതി പൂർത്തിയായാൽ 5,000 പേർക്ക് ജോലി കിട്ടുന്ന കാര്യമാണ്. അവിടെ വസ്തുവിനും വില പോരെന്നുള്ള പരാതികൾ വന്നിട്ടുണ്ട്. പരാതിയില്ലാതെ സർക്കാരിന് എവിടെയെങ്കിലും ഭൂമി കിട്ടിയിട്ടുണ്ടോ? 20 വർഷമായി നെല്ല് പോയിട്ട് പുല്ല് പോലും കിളുക്കാതെ കിടക്കുന്ന സ്ഥലമാണ്. പരാതികൾ പിന്നീട് പരിഗണിക്കാം. ശരി മാഡം, ഇത് ഇലക്ട്രോണിക് ഫാക്ടറിയുടെ MD പോസ്റ്റിലേക്കുള്ള അപേക്ഷകളാണ്. നിങ്ങൾ നോക്കിയോ? തിരുവല്ലക്കാരൻ ഒരു എബ്രഹാം കോശിയുണ്ട്, ജർമ്മനിയിൽ ഫിലിപ്സിലെ ഗവേഷകനാ. ഇനി നാട്ടിൽ കഴിയാനുള്ള ആഗ്രഹമാണ്. ദി ബെസ്റ്റ് അയാളാണെന്ന് തോന്നുന്നു. ആ, എല്ലാവരുടെയും ബയോഡേറ്റ കോപ്പികൾ എടുത്തേക്കും. നാളെ മന്ത്രിസഭാ യോഗത്തിൽ വയ്ക്കാം. സർക്കാർ ഇലക്ട്രോണിക് ഫാക്ടറിയിലേക്ക് MD ഒരു ആരും വേണ്ട. യോഗ്യനായിട്ടുള്ള ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ആരാണ് സഖാവേ? രഘുനാഥൻ പോറ്റി, ഫ്രം കെമിക്കൽസ് കമ്പനി. നമ്മുടെ പോറ്റി സഖാവിന്റെ ഒരേ ഒരു അനന്തരവൻ. അയാൾ കെമിക്കൽ എഞ്ചിനീയർ അല്ലേ? ഇലക്ട്രോണിക്സ് ഫാക്ടറിയിൽ അയാൾ എന്ത് ചെയ്യാനാ?
അതൊക്കെ അയാൾ ചെയ്തോളൂ. ഹൈസ്കൂളിൽ ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുള്ള ആളല്ലേ. 50 കോടി രൂപയുടെ വിദേശ സഹായം ലഭിക്കേണ്ട ഫാക്ടറിയാണത്. അവിടെ ഇത്തരം ഒരാളെ MD ആക്കുന്നത് ശരിയാണോ? അത് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ്. ഘടകകക്ഷിയായ ഞങ്ങൾക്ക് പതിവ് പോലെ ഒരു അഭിപ്രായവും പറയാനില്ല. അല്ലേ സഹാവേ? എന്താ നമ്മളെ ലയിപ്പിക്കാമെന്ന് ഒരു സമ്മതിച്ചു? മിണ്ടാതളൂ, നാണക്കേട്. ഓറ്റി സാർ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലെന്ന് അറിഞ്ഞൂടെ. തൽക്കാലം MD പ്രശ്നം മാറ്റിവെക്കാം. അടുത്ത യോഗത്തിൽ നമുക്ക് തീരുമാനിക്കാം. ഏത് യോഗത്തിലായാലും യോഗ്യത ഇല്ലാത്തവനെ നിയമിക്കാൻ ഞാൻ കൂടെ നിൽക്കില്ല. അവർ അതിര് കടക്കുന്നു. ഇനി എന്ത് ചെയ്യും സഹാവേ? പെരുമലയാർ ടണലിന്റെയും തോട്ടണ്ണിയുടെയും DNA പേപ്പേഴ്സ് അവർ കളക്ട് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു. ഇതൊക്കെ പുറത്തായാൽ പ്രതിപക്ഷത്തിൽ നിന്ന് KD വാരനും MD രാമചന്ദ്രനൊക്കെ എന്നെ അസംബ്ലിയിൽ റോസ്റ്റ് ചെയ്യും. വിവരക്കേട് പറയാതുള്ളൂ. ആ പേപ്പറൊന്നും അവർക്ക് പുറത്തുവിടാൻ പറ്റില്ല. അവരറിയാതെ തന്നെ ഞാൻ അവരെ കൂടി അവർ ബന്ധപ്പെടുത്തിട്ടുണ്ടോ? വെരി ഫൈൻ. പുതിയ വല്ല വാർത്തകളും സച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഇലക്ട്രോണിക്സ് ഫാക്ടറി MD നിയമനം ചോർന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മറ്റവന്മാരെ ഇരപണിയായി. ഒന്ന് മനസ്സിലാക്കണം, വിദേശങ്ങളിൽ നമ്മുടെ പാർട്ടി ക്ഷയിച്ചു വരികയാണ്. പഴയ പോലെ ഇനി അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടില്ല. പാർട്ടി സഖാക്കളുടെ ലെവി പിരിച്ചും എന്റെ പുസ്തകം വിറ്റും നമുക്കിന്ന് പാർട്ടി വളർത്താൻ പറ്റില്ല. അതിന് കാശ് വേണം. അത് നേടാനുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സ്വന്തക്കാരെ വെച്ചില്ലെങ്കിൽ രഹസ്യങ്ങൾ പുറത്തായി വരും. അതിനാണ് ഞാൻ രഘുവിനെ MD ആക്കാൻ തുനിഞ്ഞത്. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഗൗതമി അതൊരു അഴിമതിയായിട്ടാണ് കാണുന്നത്. അവര് വലിയ അഹങ്കാരിയായിരിക്കുന്നു. എന്നെ DM ആക്കാനെന്റെ വെറുപ്പ. നാം അവരെ കൂടുതൽ പ്രൊജക്ട് ചെയ്തത് തെറ്റായിപ്പോയി. പാഴമരമാണെങ്കിലും വളത്തിനുള്ളിൽ പടർന്ന് പന്തലിച്ചു പോയി. ഓരോ ശാഖകളായി മുറിച്ചു മാറ്റിയാലേ ഇനി നശിപ്പിക്കാൻ പറ്റൂ. നമുക്ക് തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആഹാരമാണോ അതോ വ്യവസായമാണോ വലുത്? കേരളത്തിലെ പകുതി ജനതയെ തീറ്റിപ്പോറ്റാൻ മാത്രം വിളവ് തരുന്ന ഈ ആരൂർ പാടം. ലക്ഷോപലക്ഷം കേര കർഷകരുടെ ഏക ആശ്രയമായ ഈ തെങ്ങിൻ തോപ്പ് നിങ്ങൾ നോക്കണം. ഇതെല്ലാം ജർമ്മനിയിലും ജപ്പാനിലും ഉള്ള മുതലാളിമാർക്ക് വേണ്ടി നശിപ്പിക്കണോ? അവരിവിടെ വിഷ ഫാക്ടറികൾ അത് പൊട്ടിത്തെറിച്ച് ഭോപ്പാലിലെ കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കും. വയനാട്ടിലെ അമ്പം മില്ലും വയനാറിലെ വാരിക്കുമ്പം കൊണ്ട് സാമ്രാജ്യ ശക്തിയിലെ വെല്ലുവിളിച്ച പാരമ്പര്യത്തിന് ഉടമകളായ നമ്മൾ ഇവിടെ മുട്ടുമടക്കണോ? ഇവിടെ വ്യവസായ കേന്ദ്രത്തിന് പരക്കല്ലിടണമെങ്കിൽ അതെന്റെ ശവത്തിന് മേലെ മാത്രമായിരിക്കും. ആ വിദേശ പ്രതിനിധികൾ ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കും? അമേരിക്ക പോയി കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ. ലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കുന്നത് ഇത്തരം കുഴപ്പം പിടിച്ച സ്ഥലത്താണെന്ന് കണ്ടാൽ അവർ തിരിച്ചു പോവില്ലേ? എന്ത് ചെയ്യാനാ? എതിർക്കുന്ന സ്വന്തം പാർട്ടിക്കാരൻ. അത് അന്ന്, പക്ഷെ അന്ന് എനിക്ക് തിരിച്ചറിവില്ലായിരുന്നു. കുഞ്ഞമ്മേ, ഇപ്പൊ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയാണ്. പിന്നിലെ കാറിൽ ഞാൻ വിളിച്ചു വരുത്തിയ വിദേശ വ്യവസായികളാണ്. ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്തി ഓടിക്കരുത്. നിങ്ങൾ ബൂർഷാസികൾ ഏജന്റ് ആണ്. ഞങ്ങൾക്ക് ഈ വ്യവസായശാല വേണ്ട. ഞങ്ങൾക്കത് വേണം. ഞങ്ങൾക്ക് വേണം. ഇഷ്ടം തടഞ്ഞിരിക്കുക. രണ്ട് കക്ഷികളും അവരെ തല്ലിയാൽ കുഴപ്പമാവില്ല സർ. ശരി സർ, ശരി. Charge!
എന്നോട് എതിർക്കാൻ യുവാക്കളെ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതെല്ലാം പാർട്ടിക്ക് വേണ്ടി അനുസരിച്ചവളാണ് ഞാൻ. സ്വന്തം നെഞ്ചിൽ കൈവച്ച് പോറ്റി സഖാവിന് പറയാൻ കഴിയോ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്? ഏ സഖാവേ, ഞങ്ങൾക്കെങ്കിലും പറയാനുണ്ട്. രഘുവിന്റെ ജോലി, പെരുമലയാർ ടണൽ, ആഫ്രിക്കൻ തോട്ടണ്ടി, ബിയറിന്റെ കമ്മീഷൻ, ഇതൊക്കെ ഞങ്ങളുടെയും പ്രശ്നങ്ങളാണ്. അതിൽ നിങ്ങൾ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല? അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ എന്റെ മനസാക്ഷി സമ്മതിക്കാനിട്ട് നിങ്ങൾ ചോള ഉണ്ടെങ്കിൽ പറയടോ, ഞാൻ എന്ത് അഴിമതി കാണിച്ചു? കളർകോട് പാപ്പിന് അഫ്കാരിയെ നിങ്ങൾ സഹായിച്ചില്ലേ? മറവൂർ ഫാക്ടറി തുറന്നതെങ്ങനെ? കുത്തക മുതലാളിമാരുമായിട്ട് നിങ്ങൾ കൂട്ടുകുന്നില്ലേ? ഓഹോ, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. എടോ, കളർകോട് പാപ്പനെ ഞാൻ വഴിവിട്ട് സഹായിച്ചിട്ടില്ല. തെളിയിച്ചാൽ ആ നിമിഷം ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കാം. പക്ഷേ പാപ്പൻ എന്ന മുതലാളി എത്രായിരം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നുവെന്ന് നിങ്ങൾക്കറിയോ? അയാൾ നശിച്ചാൽ അത്രയും തൊഴിലാളികളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ഓർമ്മിച്ചോ? വിദേശ വ്യവസായികൾക്ക് വാരിക്കോരി സഹായം ചെയ്യുന്ന നമ്മൾ നാട്ടുകാർക്ക് നികുതി അടയ്ക്കാൻ സാവകാശം കൊടുത്താൽ അത് അഴിമതിയാവോടോ നമ്പ്യാരെ? അപ്പൊ മറവൂർ ഫാക്ടറിയോ? മറവൂരിൽ നിന്നും പട്ടിണി ചാത്ത് പഠിക്കലെത്തിയപ്പോ തലമിട്ട താൻ തന്നെ അത് ചോദിക്കണം. അവിടെ എത്ര തൊഴിലാളികൾ പട്ടിണി മൂലം കെട്ടിത്തൂങ്ങിയെന്ന് തനിക്കറിയോ? അത് തുറപ്പിച്ചത് തെറ്റായി അല്ലേ? 3.5 സെന്റുമായി പാർട്ടിയിൽ വന്നവരുന്ന 30 കോടിയുടെ ധനികരാണ്. അരക്കാശിന് വകയില്ലാതിരുന്ന സഖാവിന്ന് പൊന്നിന്റെ അരപ്പട്ടെ നെറ്റിപ്പട്ടു അണിയിച്ച് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുന്നു. അതിലൊന്നും അഴിമതിയില്ല, തെറ്റില്ല. അതിനൊന്നും കൂട്ടു നിൽക്കാത്ത ഞാനാണ് തെറ്റുകാരി. ശിക്ഷാർഹ ചൺപുറമാണി അല്ലേ സഖാവേ? നിങ്ങൾ അതിരുകടന്ന് സംസാരിച്ചു, അച്ചടക്കം ലംഘിച്ചു. ജോലിമിച്ച് പുറത്തു പോവാം, 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 ജോലിമിച്ച്.
പറഞ്ഞതനുസരിക്കാൻ പറ്റില്ല എന്നുണ്ടോ? അനുസരിക്കാം, പക്ഷേ കൈയും കെട്ടി വെറുതെ ഇരിക്കാൻ ഇനി കുഞ്ഞമ്മ ഞങ്ങളോട് പറയരുത്. കുമാര, കൈയും കെട്ടി നിന്ന് എല്ലാം സഹിക്കാൻ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കുഞ്ഞമ്മ എന്ത് പറഞ്ഞാലും ശരി, അവന്മാരോട് തോറ്റു കൊടുക്കാൻ ഞങ്ങളെ കിട്ടില്ല. പിന്നെ എന്തിനാ നിന്റെ ഒക്കെ പുറപ്പാട്? നിങ്ങൾ തിരിച്ചങ്ങോട്ട് കൊന്നാല് ഈ മരിച്ചുപോയ സുധീഷ് തിരിച്ചു വരും. അല്ലടാ, ഇങ്ങോട്ട് കൊന്നതിന് പകരം നമ്മൾ അങ്ങോട്ട്, പകരം വീണ്ടും അവരിങ്ങോട്ട്, തിരിച്ച് നമ്മളും. അങ്ങനെ കൊന്നും കൊല്ലിച്ചും പരസ്പരം കണക്ക് തീർക്കാം അല്ലേ? എടോ, പണ്ട് പാടത്തിന്റെ പുറവരം ഉറപ്പിച്ചു നിർത്താൻ പണിയാളനെ ചേറിൽ ചവിട്ടി താഴ്ത്തിയ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരായ നമ്പ്യാർക്കും പോറ്റിക്കും അധികാരത്തിന്റെ വരം ഉറപ്പിച്ചു നിർത്താൻ ഇപ്പോഴതാണ് ആവശ്യം. അധ്വാനിക്കുന്നവന്റെ പശ്ചിമയുള്ള ചോര, എന്നെ പുറത്താക്കിയതിനെതിരെയുള്ള ബഹളങ്ങളിൽ നിന്ന് അണികളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ കുറെ രക്തസാക്ഷികൾ, പക്ഷേ ഇങ്ങോട്ട് ചെയ്തതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഞാൻ തയ്യാറല്ല. ഏത് പക്ഷത്ത് നിൽക്കുന്നവനായാലും ഒരിക്കലെങ്കിലും ഈ ചെങ്കൊടി പിടിച്ചുയർത്തിയവന്റെ കൈ അരിഞ്ഞെറിയാൻ എനിക്കാവില്ല. പ്രസ്ഥാനത്തിന് വേണ്ടി ചങ്ക് പൊട്ടി പണിയെടുക്കുന്നവന്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കാൻ അണികളെ ആഹ്വാനം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൊണ്ടകീറി ഈങ്കുലാ വിളിച്ചിട്ടുള്ളവന്റെ ഒക്കെ കൊരവള്ളിയിൽ അരിവാള് താഴ്ത്തി വിപ്ലവം നടപ്പിലാക്കുന്ന ഈ പ്രത്യയശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല. എന്താ ഇനിയും ചെന്ന് പകരം ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ പറയണം, നാളെ ഇറങ്ങിപ്പോയോ എല്ലാവർക്കും? കുമാര, നിങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് സുധീഷിന്റെ വീട്ടിലുള്ളവരെ ആശ്വസിപ്പിക്കണം. ഓടിക്കൊണ്ടുവന്നാൽ ഉടനെ സംസ്കരിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ അതാ നമുക്ക് ചെയ്യാനുള്ളത്. ചെല്ലെ, ഞാൻ വന്നോളാം. സമ്മതിച്ചിരിക്കുന്ന സഖാവേ, കലക്കി ഗൗതമിയുടെ അഹങ്കാരം ഇതോടെ തീർന്നു. ഇനി അവിടെ തലപൊക്കില്ല. ഏ സഖാവിന് ഞാനൊരു പ്രത്യേക സമ്മാനം വെച്ചിട്ടുണ്ട്. അളന്നു മുറിച്ചത് ഞാനല്ലേ, പാകമാകാതെ വരുവോ? ആ പിന്നെ നമ്മുടെ ആ ചെറുക്കൻ സന്തോഷമുണ്ടല്ലോ, അവനെ മുതലാളി വിട്ടുകളയരുത്. ഇനിയും നമുക്ക് അവനെ ആവശ്യമുണ്ടാകും. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചു സഖാവേ. നമ്മുടെ മിനിമോൾക്ക് കൊള്ളാവുന്ന ഒരുത്തൻ എപ്പോഴായാലും വേണമല്ലോ. വെരി ഗുഡ്. അവനാകുമ്പോ നമ്മുടെ പിടി കിടന്നുകൊള്ളു. സഖാവ് ആവശ്യപ്പെടുന്ന കാശ് ഞാൻ ചെലവാക്കാം. അവനെ നിങ്ങളുടെ പാർട്ടിയിൽ ഒന്ന് വളർത്തി തന്നാ മതി. അത് ഞാൻ ഏറ്റിരിക്കുന്ന മുതലാളി. ഒരുമാതിരി രാഷ്ട്രീയക്കാരെ ഏൽക്കുന്ന പോലെ ഏറ്റാ പോരാ, മിനിമം ഒരു കൊച്ചു മന്ത്രിയെങ്കിലും ആക്കണം. മലയാള കോൺഗ്രസിൽ ചേരുന്നു ഒരു ന്യൂസ് ഉണ്ടല്ലോ. ഇല്ല, ഞാൻ ഒരു പാർട്ടിയിലേക്കും ഇല്ല. മരിക്കുന്നവരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയായിരിക്കും. ഇന്ന് പാർട്ടിയെ നയിക്കുന്നത് സവർണ പേരാവത്തല്ലേ? അതേ കുറിച്ച് ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല. എന്നെ അധികാരത്തിൽ ഏറ്റിയതും ഇറക്കിയതും പാർട്ടിയാണ്. അധസ്ഥിതരുടെ മോചനമായിരുന്നു പണ്ട് പാർട്ടിയുടെ ലക്ഷ്യം. പാർട്ടി നേതൃത്വത്തിന്റെ പൊയ്മുഖം ഇതോടെ ചിന്തയില്ലേ? എല്ലാം തുറന്നു പറയുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പറയാം, പിന്നീടാവട്ടെ. എന്റെ കഴിഞ്ഞകാല ഔദ്യോഗിക ജീവിതത്തിൽ പത്രക്കാരായ നിങ്ങൾ നൽകിയ സഹകരണത്തിന് ഞാൻ എപ്പോഴും കൃതജ്ഞതാബദ്ധയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞങ്ങളെ പേന ഉന്തുകാരനും കൂലി എഴുത്തുകാരനും വിളിച്ച് ആക്ഷേപിക്കുന്നവരും ഇന്നത്തെ മന്ത്രിസഭയിലുണ്ട്. ആ രീതിയിൽ പത്രപ്രവർത്തനം നടത്തി ഉപജീവനം കഴിച്ചവരായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. മേഡം തൻപ്രമാണത്തെക്കാരിയാണെന്നാണല്ലോ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഞാൻ തൻപ്രമാണത്തെക്കാരിയാണെങ്കിൽ അത് ഇപ്പോഴാണോ ബോധ്യപ്പെട്ടത്? ശരി, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഞാൻ വിളിക്കാം. അപ്പോ എല്ലാം വിശദമായി പറയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഏയ്, ആ കുട്ടിയെ വിളിക്ക്. അതെ, ആ കുട്ടി തന്നെ. വന്നതേ മാഡം വിളിക്കുന്നു. എന്തെങ്കിലും കിട്ടി എന്നെ ഇവിടെ അറിയിക്കണേ. ഹലോ.
ആരാ നീ? ചോദിച്ചു കേട്ടില്ലേ? വന്ദന ഫ്രം ജനശക്തി. എങ്ങനെ ധൈര്യം വന്നു നിനക്ക് ഈ വീട്ടിൽ വരാൻ? എന്തുറപ്പിലാ നീ എന്നെ ഫേസ് ചെയ്യാൻ വന്നത്? തിരിച്ചറിയില്ലെന്ന് കരുതി അല്ലേ? വാ. അതിൽ കൂടുതൽ നിനക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയില്ലേ? നീ സീതാറാണിയുടെ മോളല്ലേ? അതെ. അപ്പോ എന്റെ ചാക്കോച്ചന്റെ മോള്? ഈ മുഖം, കണ്ണുകൾ, ശബ്ദം, ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞും എന്റെ മനസ്സിലുള്ള ഈ സാന്നിധ്യം എനിക്ക് നൽകാൻ കഴിയാതെ പോയ ഈ ചൈതന്യത്തിന്റെ ഒരു സ്ഫുലിംഗം. അതെവിടെ കണ്ടാലും എനിക്ക് മനസ്സിലാവും. ഏതിരുളിന്റെ മറവിൽ ഒളിച്ചാലും, പ്രായത്തിന്റെ തിമിരം കണ്ണുകൾക്ക് ബാധിച്ചാലും എനിക്കത് കാണാൻ കഴിയും. എന്റെ മോള, എനിക്ക് പിറക്കാതെ പോയ എന്റെ മോള്. മോളെന്ന് മുതൽ ഈ അമ്മയോടൊപ്പം താമസിക്കൂലേ? അത് ഹോസ്റ്റലില്. ഹോസ്റ്റലിലേക്ക് ഇപ്പൊ തന്നെ അമ്മ വിളിച്ച് പറഞ്ഞേക്കാം. ചാക്കോച്ചന് നിന്റെ അമ്മയുമായുള്ള ബന്ധം തുടക്കത്തിലെ എനിക്കറിയാമായിരുന്നെങ്കിലും ഞാനതൊരിക്കലും ഭാവിച്ചിരുന്നില്ല. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ മോഹം തീവ്രമായിരുന്നു. അത് നിറവേറ്റാൻ കഴിയാതിരുന്ന ഞാൻ എല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. നിന്റെ അമ്മ മരിച്ചെന്നറിഞ്ഞപ്പോ ഞാൻ നിന്നെ തേടി വന്നിരുന്നു. നീ അപ്പോ അമ്മാവന്മാരോടൊപ്പം ബോംബെയിലാണെന്നറിഞ്ഞു. പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള അഹോരാത്രം പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു നിമിഷം ചിന്തിക്കാനോ തിരിഞ്ഞു നിൽക്കാനോ സമയം ലഭിക്കാതിരുന്ന എനിക്ക് പിന്നീട് എന്റെ മോളെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. എന്റെ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതേ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ എന്റെ അണ്ണന്റെ ജീവിതം ഹോമിച്ചു. എന്റെ ചോരയും നീരും ജീവിതവും ഒക്കെ അർപ്പിച്ച് ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഒടുവിൽ എനിക്ക് എന്റെ ഭർത്താവിനെ പോലും തള്ളി പറയേണ്ടി വന്നു. എന്റെ അമ്മ കാരണമല്ലേ അമ്മച്ചിയുടെ ജീവിതം തകർന്നത്? നോ, അല്ല മോളെ. രാഷ്ട്രീയം, ബന്ധങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുന്ന രാഷ്ട്രീയം. എടോ, ഇത് ആശയപരമായ ഭിന്നിപ്പാക്കി എടുക്കുകയാണ് അവർ. താൻ അവരുടെ വലിയ നിന്നും രക്ഷപ്പെടണം. എന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നൂടെ? ആ വിശ്വാസം തെറ്റാണെന്നാ ഞാൻ പറയുന്നത്. രാഷ്ട്രീയമായ കാഴ്ചപ്പാടിന്റെ പേരിൽ വ്യക്തിബന്ധം പോലും തകർക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നതിൽ ചതിയാണ്. ചതിയോ? അതേടോ, എനിക്ക് അവകാശപ്പെട്ട മുഖ്യമന്ത്രി കസേരയാണ് പോറ്റി തട്ടിയെടുത്തത്. ഇപ്പൊ എനിക്കെതിരെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തന്നെ മന്ത്രത്തിൽ വിലയെടുത്തത്.
ചാക്കോച്ചന് ഇങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പോറ്റി ആദർശവാനാണ്, എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. വിശ്വസിച്ചോളൂ, പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ താൻ പോറ്റിയുടെ തനിനിറം മനസ്സിലാക്കും. സഖാവ് പോറ്റിയുടെ ജീവിതം എനിക്ക് മാത്രമല്ല തൊഴിലാളി വർഗത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു തുറന്ന പുസ്തകമാണ്. എന്ത് കഷ്ടം, സ്വന്തം ഭാര്യയെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ സംഘടന രൂക്ഷമായപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും വർദ്ധിച്ചു. മറ്റൊന്ന്, ചിലർക്ക് ഞങ്ങൾ പരിപൂർണമായി അകലേണ്ടത് ഒരാവശ്യമായിരുന്നതുകൊണ്ട് അവരും ഞങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാനായി ബന്ധപ്പെട്ടു. എന്നും സുഹൃത്തുക്കൾ ചാക്കോച്ചന്റെ ദൗർബല്യമായിരുന്നു. അവരിൽ പലരും അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ട് മുതലെടുത്തു. കടലിൽ കല്ലിടാനും ഇല്ലാത്ത വ്യവസായങ്ങൾക്കുമൊക്കെ സർക്കാർ ധനം ദുരുപയോഗം ചെയ്തു. അന്നും അഴിമതിയെ എതിർക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു, ഞാൻ എതിർത്തു. ചാക്കോച്ചൻ എന്നോട് പിണങ്ങി, അല്ല ആ കൂട്ടുകാരൊക്കെ ചേർന്ന് ഞങ്ങളെ പിണക്കി. അവർക്കതൊരാവശ്യമായിരുന്നു. അമ്മച്ചി പിന്നെ അച്ഛനോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ലേ? ഉണ്ട്, മന്ത്രിസഭാ യോഗങ്ങളിൽ വെച്ച്, അതും ഔദ്യോഗിക കാര്യങ്ങൾ മാത്രം. എന്നാൽ നേരിലല്ലെങ്കിൽ കൂടിയും ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പിരിഞ്ഞേറന്നാൾ കഴിയുന്നതിന് മുൻപ് അദ്ദേഹം അസുഖം ബാധിച്ച് കിടപ്പിലായി. എന്നിട്ട് അച്ഛനെ കാണാൻ ചെന്നില്ലേ? ചെല്ലാനും അടുത്തിരുന്ന് അദ്ദേഹത്തെ പരിചരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്ത് വിഡ്ഢിത്തമായ സഖാവ് ഗൗതമി പറയുന്നത്! ബൂർഷാ സെന്റിമെന്റ്സ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മളും ചാക്കോച്ചന്റെ പാർട്ടിയും രണ്ട് പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. ചാക്കോച്ചനുമായുള്ള സഖാവ് ഗൗതമിയുടെ ഏതു തരത്തിലുള്ള അടുപ്പവും അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും. സഖാവ് ഈ പറയുന്നത് ശരിയല്ല. അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഇതൊരു മാനുഷിക പ്രശ്നമാണ്. അതെ, പ്രശ്നങ്ങളെ വിലയിരുത്തി മാനുഷികം സൈദ്ധാന്തികമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ സഖാവ് പോറ്റിക്കറിയാം. ഗൗതമി പഠിപ്പിക്കുന്നില്ല. ആരെയും പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അല്ല, ഞാൻ എന്റെ സംശയം കൊണ്ട് ചോദിക്കുകയാണ്. സഖാവ് പോറ്റി ഭാര്യയോടൊപ്പം പഴനി പോയി പൂർണ്ണകുംഭം സ്വീകരിച്ചത് സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ? ഗൗതമി പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തല്ല സംസാരിക്കുന്നത്. പഴനിമല സന്ദർശനവും ഇതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആഴത്ത് ചിന്തിച്ച ഭൗതികമെന്ന് നാം പറയുന്നതും ആധ്യാത്മികമെന്ന് അവർ പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. റഷ്യ വിപ്ലവകാലത്ത് 1917 ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്ന എന്റെ ഭർത്താവിനെ ഞാൻ ചെന്ന് കാണുന്നതും ഇതും തമ്മിൽ എന്ത് ബന്ധം? എനിക്കത് മനസ്സിലാവുന്നില്ല. സഖാവ് കൂടുതൽ മനസ്സിലാക്കണമെന്നില്ല. തൽക്കാലം ചാക്കോച്ചനെ കാണാൻ പോകണ്ട എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നീട് അത് വേണ്ടി വരികയാണെങ്കിൽ നമുക്കതൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം, അല്ലേ? ഇതൊരു ഭാര്യയോട് ഒരു സ്ത്രീയോട് കാണിക്കുന്ന ക്രൂരതയാണ്, കൊടും ക്രൂരത. എന്റെ ചാക്കോച്ചനെ കാണാൻ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി കഴിഞ്ഞിരുന്നു. അവരിപ്പോഴായിരിക്കും അനുഭവിച്ചിരുന്ന സാരമില്ല, താൻ വന്നല്ലോ, സന്തോഷായി. താൻ വല്ലാതെ ക്ഷീണിച്ചു പോയി, ആരോഗ്യം സൂക്ഷിക്കണം കേട്ടോ. Ha 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 ha!
സന്തോഷ് എവിടെ? അകത്തുണ്ട്. ആ സന്തോഷ്, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് കേൾക്കണമെന്നില്ല. നിങ്ങളിപ്പോ പാത്തി കൊമ്പറൊന്നും അല്ലല്ലോ. അല്ല, നീ കേട്ടേ മതിയാവൂ. സന്തോഷ്, സൈനമ്മയുടെ ബാപ്പ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റ് മരിച്ച ആളാണ്. ആ കുടുംബത്തോട് നമുക്ക് എത്ര തീർത്താലും തീരാത്ത കടപ്പാടുണ്ട്. നീ അവളെ ഉപേക്ഷിക്കരുത്. അവള് പറയുന്ന പച്ച കള്ളവ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ എന്റെ ഇമേജിനെ കുറിച്ച് ചിന്തിക്കാതെയല്ല സംസാരിക്കുന്നത്. സന്തോഷ്, ഞാൻ പാർട്ടിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത നിങ്ങൾ എന്നെ ഉപദേശിക്കണമെന്നില്ല. ഇന്നലെ ജനിച്ച നീയാണോടെ എനിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം തരുന്നത്? ഒരു പാവം പെൺകൊച്ചിനെ പേപ്പിച്ചിട്ട് ഞെളിഞ്ഞെന്ന് നീ മാർക്സിസം പറയുന്നോടാ? എന്താ നോക്കിയിരിക്കുന്നത്? ജോലിയടി അല്ലേ? ഏയ് ഓട്ടോ. ആ ഓട്ടോ തന്നെ. എങ്ങോട്ടാ ഓട്ടം? ചാത്തക്കുളം. എത്ര? ഒന്നും വേണ്ട, ആളെ വിട്ടാ മതിയേ. എന്താ മോളെ, എന്ത് പറ്റി? എന്നെ കണ്ടിട്ടായിരിക്കും കുഞ്ഞമ്മേ. ആഹാ, അനിതയോ? വാ ഇരിക്ക്. മോൾ എന്തിനാ ഇവളെ കണ്ട് നില വിളിച്ചത്? ഇവളെന്റെ സ്വന്തം ആളല്ലേ. ഇത് വന്ദന അല്ലേ? പേടിക്കണ്ട കുട്ടി, ഞാൻ പഴയ അനിതയല്ല. പഴയ അനിതയ്ക്കും നിന്റെ പ്രസ്ഥാനത്തിനും തെറ്റുപറ്റിയത് എവിടെയാണെന്ന് മനസ്സിലായോ? നീ പ്രതിനിധാനം ചെയ്യേണ്ട അടിസ്ഥാന വർഗം പോലും നിന്നെ ഭയപ്പെടുന്നു, പ്രസ്ഥാനത്തെ ഭയപ്പെടുന്നു. രാവിലെ ആ ഓട്ടോക്കാരൻ, പിന്നെ ദാ ഇവളും. ഇവളും അടിസ്ഥാന വർഗം തന്നെയാണ്. തെറ്റ് തിരുത്താൻ ഒരല്പം വൈകി. ഒരുപാട് വൈകിട്ടില്ലല്ലോ കുഞ്ഞമ്മേ. ഇല്ല കുട്ടി, എനിക്കെപ്പോഴും പേടി മാറിയിട്ടില്ല. അതെന്താ? അമ്മച്ചിയുടെ ജീവചരിത്രം എഴുതാനല്ലേ ചേച്ചി വന്നിരിക്കുന്നത്? എന്റെ തൊഴിൽ മേഖലയിൽ അതൊരു കടന്നുകയറ്റമാണ്. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. പിന്നെ
താൻ ഒറ്റയ്ക്ക് എഴുതിയാൽ അതിന് വിശ്വസനീയത ഉണ്ടാവില്ല. കഥയിലെ ഒരു മുഖ്യ കഥാപാത്രമാണ് താനിപ്പോ. കുഞ്ഞമ്മേ, 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 നമ്മുടെ സൈനവ ഇന്നലെ മുതൽ കാണുന്നില്ല. ബന്ധുക്കളുടെ വീട്ടിലൊക്കെ തിരക്കി, പറയാതെ രാത്രി ഓൾ ഒരിടത്തും തങ്ങാറില്ല. എങ്ങോട്ടേക്കാണ് പറഞ്ഞു പോയത്? ഒരു കൂട്ടുകാരിയെ കാണണം, സന്ധ്യക്ക് മുമ്പ് വരാമെന്നാ ഉമ്മയോട് പറഞ്ഞു പോയത്. നാളെയാ സന്തോഷിന്റെ കല്യാണം, എന്റെ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു കളയുമെന്നാ. അവളെ നല്ല ചങ്കുറ്റമുള്ള കുട്ടിയാ. നീ ഏതായാലും ലോക്കൽ പോലീസിനൊരു കംപ്ലൈന്റ് കൊടുക്ക. ചെല്ലേ, ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയാം. കർമ്മണ മനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണതേ നച സന്യ സനാദേവ സിദ്ധിം സമധി ഗച്ഛതി. കുഞ്ഞമ്മേ, കുഞ്ഞമ്മയുടെ അഴിമതി ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കേന്ദ്രമന്ത്രിയുടെ സൂചന ഇതിലുണ്ട്. ഈ മന്ത്രിസഭ ഡിസ്മിസ് ചെയ്യൂ ചേച്ചി. മിക്കവാറും അത് സംഭവിക്കും. കേന്ദ്രം ഒരു കാരണം നോക്കിയിരിക്കുക. ചേച്ചി, സൈനബയുടെ കൊലപാതകം ഈ സർക്കാർ ആത്മഹത്യ എഴുതിത്തള്ളാനുള്ള നീക്കമാണ്. മന്ത്രിസഭ പിരിച്ചോടും മുമ്പ് നമുക്കത് ശരിയാക്കണ്ടേ? അതെങ്ങനെ? ഭൗതിക നേതൃത്വം തരേണ്ട വ്യക്തി ഇവിടെ ആത്മീയതയിലേക്ക് നീങ്ങുകയല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീയുടെ ജീവചരിത്രം എഴുതാൻ ഞാൻ വന്നത് അഭിമാനത്തോടെയായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് നിരാശ തോന്നുന്നു. അത് സൈനബയുടെ പെട്ടെന്നുള്ള മരണം അമ്മച്ചിക്കൊരു ഷോക്കായി. അതുമുതൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം അമ്മച്ചി ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ടവരല്ല കുഞ്ഞമ്മ. ഒരു നേതൃത്വത്തിന് വേണ്ടി, ഒരു ഗൈഡൻസിന് വേണ്ടി, സോഷ്യൽ ജസ്റ്റിസ് ലഭിക്കാൻ വേണ്ടി ജനലക്ഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അവരെ നിരാശപ്പെടുത്തരുത്. മറ്റു പാർട്ടികളെ പോലെ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെ കാണരുത്. അച്ചടക്കമാണ് ഞങ്ങളുടെ അടിസ്ഥാന ഘടകം. പരാതി ഉണ്ടെങ്കിൽ അത് മുകൾ തട്ടിലേക്ക് അയക്കാം.
ഒരു മുൻ പാർട്ടി പ്രവർത്തിയായ ഗൗതമയ്ക്കും ആ വഴി സ്വീകരിക്കാം. സഖാവ് പോറ്റിയെടുക്കുന്ന തീരുമാനത്തിനെതിരെ മേൽത്തട്ടിലുള്ളവർ നീങ്ങുമോ? അങ്ങനെയില്ല, റിവിഷൻ കമ്മിറ്റി സ്വതന്ത്രമാണ്. ഗൗതമി ചെയ്ത കുറ്റം എന്താണ് പറയാം? ഒന്നാമത് തൻപ്രമാണിത്വം, രണ്ടാമത് അഴിമതി. അവരുടെ തൻപ്രമാണിത്വം മുതലെടുത്തല്ലേ ഒരു കാലത്ത് പാർട്ടി വളർത്തിയത്. നോ, താൻ ഏത് പത്രത്തിന്റെ ആളാണ് എനിക്കറിയാം. ഡോണ്ട് ബ്ലേം മീ. അവർ വലിയ അഴിമതിക്കാരിയാണ്. അവരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഗൗതമിയെ പുറത്താക്കിയതിൽ അണികൾക്കെതിരെ അഭിപ്രായം ഉണ്ടല്ലോ, അതെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു പട്ടി പോലും അവർ പിന്നാലെ പോയില്ല. ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ അടവാണ്. ഗൗതമി ഇപ്പൊ അവരുടെ കയ്യിലാണല്ലോ. അതെ, ഗൗതമി തികച്ചും ശിക്ഷാർഹയാണ്. ഞാൻ തെറ്റുകാരിയല്ല, മനഃപൂർവ്വം അവരെന്നെ താറടിക്കാൻ ശ്രമിക്കുകയാണ്. തികച്ചും വ്യക്തിവൈരാഗ്യം. മാഡത്തിനോട് ഇത്രയും കടുത്ത ശത്രുത ഇവർക്ക് കൊണ്ടുപോകാൻ കാരണം എന്താണ്? തനിക്കത് മനസ്സിലായില്ലേ? ഇവർ ഓരോരുത്തരും കാലാകാലങ്ങളിൽ കാണിച്ച അഴിമതികൾ ഞാനായിട്ടല്ലേ നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്? ഇത്രയും കാലം ഈ അഴിമതികൾ ചൂണ്ടിക്കാണിക്കാതിരുന്നതും ഇപ്പോൾ പറയുന്നതും മാഡത്തിനെ പാർട്ടി പുറത്താക്കിയതുകൊണ്ടല്ലേ? നിശ്ചയമായിട്ടും അല്ല. ഞാൻ ഇതുവരെ ഈ അഴിമതിക്കാർക്കെതിരെ പൊരുതിയിട്ടില്ല എന്ന് തന്നോട് ആര് പറഞ്ഞു? അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരി എന്ന നിലയിൽ ഞാൻ എന്നും എന്റെ ഘടകങ്ങളിൽ ഇവരൊക്കെ കാണിക്കുന്ന കൊള്ളരായ്മകൾ എതിർത്തിട്ടുണ്ട്. ആവുന്നത്ര ഞാൻ തിരുത്താൻ ശ്രമിച്ചു നോക്കി. അവസാനം ഞാൻ ഒറ്റപ്പെടുകയായിരുന്നു. മാഡം ചൂണ്ടിക്കാണിക്കുന്ന ഈ അഴിമതികളുടെ തെളിവുകളായി എന്തെങ്കിലും പറയുവാനോ ഹാജരാക്കാനോ ഉണ്ടോ? ഉണ്ടല്ലോ. ഇതാ രേഖകൾ. സ്വിസ് ബാങ്കിലെ ചില അക്കൗണ്ടുകളാണ്. ഇതിലെ പേരുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവർക്ക് എവിടെ നിന്ന് ഇത്രയും ഡോളറുകൾ കിട്ടിയെന്ന് കണ്ടുപിടിക്കാം. വിദേശത്ത് നിന്ന് വരുത്തിയ തോട്ടണ്ടി, യന്ത്രങ്ങൾ, പവർ ജനറേറ്ററുകൾ എന്നിവയുടെ കമ്മീഷനാണിത്. വെയിറ്റ്, ആരും തിരക്കിടണ്ട, എല്ലാവർക്കും തരാൻ ഫോട്ടോസെറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫാക്സ് രേഖകൾ സത്യമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ സ്വീകരിച്ചൂടെ? അത് കേന്ദ്രത്തോടല്ലടോ ചോദിക്കേണ്ടത്. അവർ നമ്മുടേതൊന്നും നാം നമ്മുടേതല്ലെന്നും പറയുന്ന ചില അക്കൗണ്ടുകൾ ബൂർഷാ പത്രങ്ങൾ കെട്ടിച്ചമച്ചിരിക്കുന്നു. പത്രങ്ങൾ കെട്ടിച്ചമച്ചിരിക്കുന്നു, അത് തെറ്റാണ്. ഒന്നാമത് നമ്മുടെ പാർട്ടി പാർട്ടി പണക്കൊതികളുള്ള ഒന്നല്ല, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ വിയർപ്പ് വരണ്ട നാണയങ്ങളാണ് നമ്മുടെ പാർട്ടിയുടെ എക്കാലത്തെയും അടിത്തറ. സഖാവേ, കേന്ദ്രം ആക്ഷൻ എടുക്കാവോ? അവർക്ക് എന്നെ പണ്ട് ഇഷ്ടമല്ല. ഹൈ ചീഫ് മിനിസ്റ്റർ, കേരള സ്റ്റേറ്റ് സ്പീക്കിംഗ്. പേരാണോ? അയ്യോ, എക്കാലത്തെയും അടിത്തറ. എന്തു പറ്റി നമ്പ്യാരെ? ഇനി ഒന്നും പറ്റാനില്ല. മിനിസ്റ്റർ പിരിച്ചുവിടാൻ ഓർഡറായി. ഡൽഹിയിൽ നിന്ന് മോഹൻ വിളിച്ചതാ. എക്കാലത്തെയും അടിത്തറ? തന്റെ എക്കാലത്തും അടിത്തറ. ഇവിടെ അടിത്തറ മുഴുവൻ ഇടയിക്കൊണ്ടിരിക്കുമ്പോ തന്റെ കേരളത്തിലെ ചില മന്ത്രിമാരുടെ സ്വിസ് ബാങ്കിലെ കോടികൾ വരുന്ന രഹസ്യ നിക്ഷേപങ്ങളുടെ രേഖകൾ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ശ്രീമതി കെ ആർ ഗൗതമി അവതരിപ്പിച്ചു. ഇതേ തുടർന്ന് കേരള രാഷ്ട്രീയ രംഗം ശബ്ദായമാനമായി. ഇതിനു മുമ്പ് ആരോപിച്ച അഴിമതി ആരോപണങ്ങളുടെയും കോടികളുടെ സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളുടെയും രേഖകൾ പരിഗണിച്ച് മന്ത്രിസഭ പിരിച്ചുവിടാൻ കേന്ദ്രം തീരുമാനമെടുത്തു. വളരെ പെട്ടെന്ന് കേരളം വീണ്ടും ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. നമ്പ്യാരാകുന്നത് നോക്കിയതാ ആ സീറ്റ് സുധാകരന് കൊടുക്കാൻ. പക്ഷെ ഞാൻ വിടുവോ? അത് പിന്നെ സഖാവിന് എനിക്കറിയില്ലേ. എനിക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുന്നത് മാത്രം കാര്യമല്ല, ആരൊരു തന്നെ എനിക്ക് നിൽക്കണം അവർക്കെതിരെ. ആ ഗൗതമിക്കെതിരെ അവന്റെ വാശി. നീ ധൈര്യമായി നിക്കാവൂവേ. ആ മോൻ പോയി ആ സിഗരറ്റ് എടുത്തോണ്ട് വന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗൗതമി അവിടെ നിൽക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊള്ളാം, ഉള്ള മാനവും കാത്ത് സുഖമായിട്ട് വീട്ടിലിരിക്കാം. മത്സരിക്കുന്നില്ല എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞൊഴിയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പം കഴിഞ്ഞു. പക്ഷേ പുറത്ത് ഗൗതമി എന്ന ധീരയായ വിപ്ലവ നായികയിൽ മുഴുവൻ വിശ്വാസം അർപ്പിച്ച് ഇൻകുലാബ് വിളിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുന്നുണ്ട്. അവരോട് എന്തു പറയും വിശദീകരണം? എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും നിങ്ങൾ അവരെ? ആരെന്ത് ധരിച്ചാലും ശരി, ഇതെന്റെ തീരുമാനമാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പ്ലീസ് ലീവ് മീ അലോൺ. നോ, എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒറ്റയ്ക്കാവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ കരുനീക്കിയവർക്കെതിരെ കൂട്ടത്തോടെ നെഞ്ചുവിരിച്ച് നിന്നവർക്ക് ഒടുവിൽ നിങ്ങളിങ്ങനെ ഒറ്റയാവുന്നത് സഹിക്കില്ല. അമ്മച്ചിക്കറിയാലോ ആരൊരു നോമിനേഷൻ കൊടുക്കുന്നത് സന്തോഷാണ്. എന്നിട്ട് പോലും മത്സരിക്കാൻ തയ്യാറല്ലെന്ന് പറയുമ്പോ നീ കൂടുതൽ എന്നോട് തർക്കിക്കേണ്ട കുട്ടി. ആര് വേണമെങ്കിലും മത്സരിച്ചോട്ടെ, ജയിച്ചോട്ടെ. ഐ ആം നോട്ട് ബോദേഡ്. നോ, യു ഷുഡ് ബി ബോദേഡ്. കുഞ്ഞമ്മേ, നിങ്ങളിപ്പോ ഒഴിഞ്ഞു മാറിയാൽ തകരുന്നത് മോചനം എന്ന വാക്കിന്റെ അർത്ഥം
ഗൗതമി എന്ന് ധരിച്ച ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ ഹൃദയമായിരിക്കും. എല്ലാം മറന്ന് പെണ്ണിൽ അണിനിരക്കാൻ വെന്തിയ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമായിരിക്കും. അത് സംഭവിച്ചാൽ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അരിവാളും ചെങ്കോടിയും അലങ്കാരമാക്കിയ ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ നാണം മറന്ന് നോക്കി നിൽക്കുമ്പോൾ റഷ്യയിലും പോളണ്ടിലും ഒക്കെ സംഭവിച്ചത് ഇവിടെയും ആവർത്തിക്കും. സോ കുഞ്ഞമ്മ ബോധഡായേ തീരൂ, മത്സരിച്ചേ തീരൂ. ഐ സെറ്റ് നോ. മുൻപ് പറഞ്ഞത് അമ്മച്ചിക്ക് ഓർമ്മയുണ്ടാവും. എന്റെ ഓരോ അണുവിലും അച്ഛനുണ്ടെന്ന് ശരിയാണ്. പക്ഷെ കണ്ണും മുഖവും മാത്രമല്ല, ആ വാശിയും ആ തൻ്റെടവും ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ കൂട്ടിക്കും. ഇപ്പോ അമ്മ എനിക്ക് തിരിച്ചു തന്നതൊക്കെ നഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ സമാധാനിച്ചോളാം. ഇപ്പോഴും മത്സരിക്കുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ ഇനി ഞാൻ ഉണ്ടാവില്ല കൂടെ. കുഞ്ഞമ്മ, ഈ വിഗ്രഹത്തിൽ വിശ്വാസമർപ്പിച്ച സുധീഷ്, കപട വിപ്ലവകാരിയുടെ പ്രണയത്തിന്റെ ചതിയിൽപ്പെട്ടുപോയ സൈനബ, ഇവരുടെ പേരിൽ ബാലറ്റിലൂടെ പകരം ചോദിക്കാൻ കുഞ്ഞമ്മ തയ്യാറല്ലാന്നുണ്ടെങ്കിൽ പണ്ട് വിശ്വസിച്ച് ഉപേക്ഷിച്ച പ്രത്യയ ശാസ്ത്രത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. എല്ലാത്തിനും മറുപടി ബുള്ളറ്റിലൂടെ എന്ന വിശ്വാസ പ്രമാണത്തിലേക്ക്. കൊന്നറപ്പ് തീർന്ന കൈയാണ്, ചോര കണ്ട് നടുക്കം മാറിയ മനസ്സാണ്. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സുധീഷിന്റെയും സൈനബയുടെയും കൊലയാളികളോട് പകരം വിട്ടാൻ എനിക്ക് കഴിയും. തീരുമാനം മാറ്റില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഇനി ഞാനും ഉണ്ടാവില്ല. വരൂ. സംസ്ഥാനത്തൊട്ടാകെ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിംഗ് ശതമാനം വളരെ കുറവായി കാണപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ പല നിയോജക മണ്ഡലങ്ങളിലും കള്ളവോട്ട് നടന്നതായി PCP നേതാവ് ശ്രീ KK നമ്പ്യാർ ആരോപിക്കുകയുണ്ടായി. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കുന്നതാണ്. ഹലോ, അതെ, അച്ഛനുണ്ടല്ലോ. എന്റെ പൊന്നു സഖാവേ, ഈ എണ്ണി തീരുന്ന വരെയുള്ള കാത്തിരിപ്പ് പ്രസവമായി നമുക്ക് കാവലിരിക്കുന്ന പോലെയാണ്. അച്ഛാ, എന്താ മോനെ? അച്ഛനൊരു കോളുണ്ട്, അതാ വരുന്നത് പറ. ആ, ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ, വി ആർ ഫ്രം CBI. ഞങ്ങൾ മിസ്റ്റർ രാമകൃഷ്ണനെ കസ്റ്റഡി എടുക്കുന്നു, വാറന്റ് ഉണ്ട്. എന്ത് കാര്യത്തിന്? സൈനബ കൊലകേസിനെ കുറിച്ച് ചിലതറിയണം. ഏത് സൈനബ? അതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനൊരു കുറ്റം ചെന്നിട്ടില്ല, എന്നെ പെടുത്തരുത്. ഈ ഇരിക്കുന്നതേ സംസ്ഥാന സെക്രട്ടറിയാ. ചോദിച്ചില്ലല്ലോ, ഇപ്പൊ ഞങ്ങളോടൊപ്പം വന്നേ പറ്റൂ. ഹാജരായ പോരെ. പോരാ. ഇയാളെ അറിയോ? അറിയാം. എങ്ങനെ? പാപ്പുട്ടി എന്റെ ഒരു വിശ്വസ്തൻ. അല്പം കൂടി തെളിച്ചു പറയാം. സംഭവ ദിവസം രാത്രി നിങ്ങളുടെ ബോട്ടിൽ സൈനവയുടെ മൃതദേഹം പുറംകടലിൽ കൊണ്ടുപോയി കളയാൻ പറഞ്ഞുവിട്ട പാപ്പുട്ടി അല്ലേ? സൈനവയുടെ ഗർഭത്തിന് ഉത്തരവാദി നിങ്ങളല്ലേ? അയ്യോ, ഞാനല്ല. പിന്നെ സന്തോഷ്? ഏത് സന്തോഷ്? പാർട്ടിയുടെ യുവജന നേതാവ്. എന്റെ മന്നമുത്തിയായ മകളെ സന്തോഷിന് കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്ത് സൈനബ ഗർഭിണിയാണെന്നും അവൾ കല്യാണം മുടക്കുമെന്നും പറഞ്ഞ്
എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ കുറച്ച് പൈസ കൊടുത്ത് പശനെ പുതുക്കാൻ നോക്കി. എന്നിട്ട് അവൾ വഴക്കി അക്കിനെ പറയോ എനിക്ക് അവളെ കൊല്ലേണ്ടി കൊടുത്ത ജനാധിപത്യ സംരക്ഷണ മുന്നണി വൻ ഭൂരിപക്ഷം നേടി. ആരൂരിൽ ശ്രീമതി കെ ആർ ഗൗതമിക്കെതിരെ മത്സരിച്ച പ്രോഗ്രസീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന നേതാവ് ശ്രീ സന്തോഷിന് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു. പാർട്ടി അധ്യക്ഷയായ ശ്രീമതി കെ ആർ ഗൗതമിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം ഏകകണ്ഠമായിരുന്നു. കാലങ്ങളായി കേരള ജനത കാതോർത്തിരുന്ന ഒരു മഹാസംഭവം സാക്ഷാത്കരിക്കപ്പെടുകയാണെന്ന് ജനാധിപത്യ സംരക്ഷണ മുന്നണി നേതാക്കൾ ഒരു പത്രക്കുറിപ്പിൽ പ്രസ്താവിച്ചു. That's the final tally. That Rajan Contra woman has got a clean majority. She is taking the oath tomorrow morning at Toronto. So, we got just one night left. Yep. Then come on, what's the strategy? We just won't allow the emergence of yet another Communist Party in the state. That too, after the decline in Europe. Yeah. We don't want a new red regime to call us out, wherever it may be, on the face of this bloody earth. But what's your plan? A clean wipe-off. And take the blame? No. We'll make it look like a job done by the others. What others? The other communist parties of the state. They'll have to eat the shit. എന്താണോ പുതിയ അവതാരങ്ങൾ വല്ലതും ഉണ്ടായോ? അതേ പോറ്റി സാറേ, സി ഐ എ. അവര് പണ്ട് ഇവിടെ ഉണ്ടോ? അയ്യോ, ഇതല്ല സഖാവേ, അവര് ഗൗതമിക്കെതിരെ തിരിഞ്ഞിരിക്കുക. സെൻട്രൽ കമ്മിറ്റിക്ക് വളരെ ഓതന്റിക് ആയിട്ട് കിട്ടിയ ന്യൂസാ. സത്യപ്രതിജ്ഞ നടക്കില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അവരുടെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം കിട്ടില്ല. ഇത് സംഭവിച്ചുകൂടാ. ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ മാനം രക്ഷിക്കാൻ വേണ്ടി റഷ്യക്കാരി എന്ന് പറഞ്ഞുവിട്ടതായിരിക്കും. അമേരിക്ക റഷ്യ ഇപ്പൊ കയ്യല്ലേ? വിവരം കെട്ടവനെ, കമ്മ്യൂണിസ്റ്റ് രക്ഷിക്കാൻ മുതലാളിമാര് വരുവോടോ? നമുക്കെതിരെ അല്ലല്ലോ, ഗൗതമിക്കെതിരെ അല്ലേ? അതുകൊണ്ട് കണ്ടില്ലാന്ന് നടിക്കണോ? പാടില്ല. ലോകത്തെവിടെയോ അന്യം നിന്നു എന്ന് കരുതിയ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പുതുനാമ്പാണ് ഗൗതമി. അത് കരിഞ്ഞു നശിക്കരുത്. ഗൗതമിയും നമ്മളും തമ്മിലുള്ള ആശയപരമായ ഭിന്നിപ്പ് മുതലെടുത്ത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം ശിഥിലീകരിക്കാനുള്ള ബൂർഷ രാഷ്ട്രങ്ങളുടെ ഏത് നീക്കത്തെയും നാം ശക്തമായി ചേർക്കണം. രാഷ്ട്രമാണ് വലുത്, അത് കഴിഞ്ഞുള്ള രാഷ്ട്രീയം. ഗൗതമിയുടെ ശരീരത്തിൽ ഒരു സൂചിമുല പോലും തറയ്ക്കാൻ പാടില്ല. സി ഐ അല്ല ഏത് മറ്റാന്ന് വിചാരിച്ചാലും സൗരം ഉണങ്ങി പാടും. Thank you.
വണ്ടി നിർത്തു. അനിത വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ വീട്ടോ. മോളുവ, നട തുറന്നിട്ടില്ലല്ലോ അമ്മേ. ആ I shall be loyal to the Constitution of India. That I shall be loyal to the Constitution of India. And I shall serve the country. And I shall serve the country. Without fear or favor. Without fear or favor.